ഹായ്, എല്ലാവർക്കും നമസ്കാരം. ഏഷ്യാനെറ്റിൻ്റെ ലൈവിൽ വരാൻ കഴിഞ്ഞതിൽ വളരെ സന്തോഷം. ഏഷ്യാനെറ്റിലൂടെ നമുക്ക് സംസാരിക്കാൻ കഴിയുന്നതിൽ വളരെ സന്തോഷം. എല്ലാം ഹാപ്പി. ഹായ്, ഹലോ ഹലോ ഹായ് ഹായ് ജഗൻ, ഹായ് ശോഭന. ഫുഡ് കഴിച്ചില്ല, ഞാനൊരു യാത്രയിലാണ്. പാലക്കാട് നിന്ന് വീട്ടിലേക്ക് പോകുന്നൊരു വഴിയിലാണ്. ഫുഡ് കഴിച്ചിട്ടില്ല, വീട്ടിൽ പോയിട്ട് കഴിക്കാമെന്ന് വിചാരിച്ചു. ഹായ് ഹായ് ഇലിയാസ്, സൂര്യ, ഹായ് അൻസുജു, ഷീബ, ഹലോ ഹലോ ഹായ്. സുഖമായിട്ടിരിക്കുന്നു, സുഖമായിട്ടിരിക്കുന്നു ജഗൻ. നന്നായിട്ട് പോകുന്നു. ഇപ്പോൾ പിന്നെ സിനിമയൊന്നും ഇല്ലല്ലോ, അപ്പം അതിൻ്റേതായ ഗ്യാപ്പുകളിലാണ്. വീട്ടിൽ എൻജോയ് ചെയ്യുന്നു. 9 മാസമുള്ള ഒരു മോനുണ്ട്, വൈഫ്, അങ്ങനെയാണ് ഫാമിലി. അപ്പോൾ അവൻ്റെ കൂടെ മാക്സിമം ടൈം അവൻ്റെ കൂടെ സ്പെൻഡ് ചെയ്യുന്നു ഇപ്പോൾ. ഹലോ ഹായ് ഗിരിജ, ദീപക്, ഹായ് രേഖ. സുഖാണ് രേഖ, സുഖമായിട്ടിരിക്കുന്നു. ഓക്കെ സുജിത്ത്, ഹായ് ഹായ് സുജിത്ത്, ഹലോ സുഗതൻ, സംഗീത, ഹായ് ഹലോ വിഷ്ണു, ഹലോ ബ്രോ. ഇല്ല ശോഭന, കഴിച്ചിട്ടില്ല, ഫുഡ് കഴിച്ചിട്ടില്ല. നീ പോകുന്ന വഴിക്ക് എവിടെയെങ്കിലും കഴിക്കാമെന്ന് വിചാരിക്കുന്നു. രേഖ, അഞ്ജു, എവിടേക്ക യാത്ര? ഞാൻ ഇന്നൊരു സിനിമ മീറ്റിംഗ്, കുറേ കാലത്തിന് ശേഷം ഒരു സിനിമ മീറ്റിങ്ങുമായിട്ട് ഇറങ്ങിയതാണ്. പാലക്കാടാണ്, കൊല്ലംകോട് എന്ന് പറഞ്ഞ സ്ഥലത്ത്. അവിടുന്ന് നാട്ടിലേക്ക്, വളാഞ്ചേരിയാണ് വീട്, വളാഞ്ചേരിക്ക് പോകുന്ന യാത്രയിലാണ്. വിഷ്ണു, ഇല്ല കഴിച്ചിട്ടില്ല വിഷ്ണു, കഴിച്ചിട്ടില്ല. ഹായ് ഹായ് റസൽ, അൻസുജു, സുഖമായിട്ടിരിക്കുന്നു, സുഖമായിട്ടിരിക്കുന്നു. ചെറാട്ട്, ഹായ് ഹലോ, സുഖം സുഖം സുഖം, നന്നായിട്ട് പോകുന്നു. ഇല്ലാസ്, പി കെ സി, സന്ദീപ്, എല്ലാവരും സുഖമാണ് അന്വേഷിക്കുന്നത്, സന്തോഷം എല്ലാവർക്കും. ആ ഒരു വൈബ് കിട്ടുന്ന തന്നെ വലിയ ഹാപ്പി. വാഹിദ്, വാഹി, ചങ്ക് ബ്രോ, അനീഷ്, ഹലോ വാഹിദെ. വാഹിദൻ്റെ വളരെ അടുത്തൊരു സുഹൃത്താണ് വാഹിദ്, വാഹി നാട്ടുകാരനാണ്. അപ്പോൾ ഏഷ്യാനെറ്റ് ലൈവിലൂടെ വാഹിദിനോട് സംസാരിക്കാൻ കഴിഞ്ഞാൽ വലിയ കാര്യം. ഞങ്ങൾ എപ്പോഴും സംസാരിക്കുന്ന ആൾക്കാരാണ്, വേറെ കാര്യം. അഖിൽ, അശോകൻ, സന്തോഷം, സന്ദീപ്, ഹലോ ഹായ്. ഞാൻ എന്തോ അബിനോ, അബിനുള്ള അമീറിൻ്റെ ഒരു അബിനുള്ള മറുപടിയാണ്. ഞാൻ ചെയ്താൽ മതിയോ എന്ന് ചോദിച്ചു. സുജിത്ത് എന്താ പരിപാടി എന്ന് ചോദിക്കുന്നത്. ഞാൻ ഒരു യാത്രയിലായിരുന്നു, സുജിത്ത് യാത്രയിലാണ് ഇപ്പോഴും. അപ്പോൾ ഒരു സൈഡിൽ വണ്ടി ഒതുക്കിയിട്ട് സംസാരിക്കുകയാണ്. ഒരു ഫിലിം ബേസ്ഡ് ആയിട്ടുള്ള, സിനിമ ബേസ്ഡ് ആയിട്ടുള്ളൊരു ഇതന്നെയായിരുന്നു, ഒരു യാത്രയായിരുന്നു അത്. ഓക്കെ, കാര്യങ്ങളൊക്കെ പോസിറ്റീവ് ആയിട്ടുണ്ട്, അതിൻ്റെ സന്തോഷത്തിലുള്ള തിരിച്ച് നാട്ടിലേക്ക് പോകും. സേഫ് ആയിട്ടിരിക്കുന്നു കാർത്തിക്, സുഖമായിട്ടിരിക്കുന്നു. ഇപ്പോൾ ഭയങ്കര കെയർഫുള്ളാണ്. ഞാൻ ഇവിടെ വന്നതും രണ്ടുപേരെ ഉണ്ടായിരുന്നുള്ളൂ, ഞാൻ ഉൾപ്പെടെ വേറെ രണ്ടുപേര്. രണ്ടുപേരും മാസ്കൊക്കെ ധരിച്ച് സോഷ്യൽ ഡിസ്റ്റൻസ് ഒക്കെ മെയിൻറ്റെയിൻ ചെയ്ത് ഗവൺമെൻറ് പറയുന്ന പോലെ, ആരോഗ്യ വകുപ്പ് പറയുന്ന പോലെ തന്നെയാണ് മീറ്റിംഗ് അറ്റൻഡ് ചെയ്തത്. ഹായ് റിയാസ്, ഹലോ ഹായ് സന്ദീപ്, ഹായ് അമീന, സുഖമായിട്ടിരിക്കുന്നു അമീന. പിന്നെ റാണി, വിശേഷം ഇതാ, ഇപ്പോൾ എല്ലാവരുടെയും വിശേഷം തന്നെയാണ്. ഇനി കൊറോണയ്ക്ക് ശേഷം എന്താണ് വിശേഷം എന്നുള്ളതാണ് ക്വസ്റ്റ്യൻ. ഇപ്പോൾ പുതിയ സിനിമ ഇപ്പോൾ ഒന്ന് നടക്കാൻ പോകുന്ന രണ്ട് എന്ന് പറയുന്ന സിനിമയാണ്. അത് വിഷ്ണു ഉണ്ണികൃഷ്ണൻ, കട്ടപ്പന ഋതിക്രോഷനിലെ ഹീറോ വിഷ്ണുവാണ് ലീഡ് ചെയ്യുന്നത്. പിന്നെ ഞങ്ങൾ കുറേ ആർട്ടിസ്റ്റ് ഉണ്ട്. അതാണ് തുടങ്ങാൻ പോകുന്ന സിനിമ, 15-ാം തീയതി തുടങ്ങുന്ന പറയപ്പെടുന്ന സിനിമ. സുഖമായിട്ടിരിക്കുന്നു, വിശേഷം സുഖം. മിനി, ആ സുഖമായിട്ടിരിക്കുന്നു മിനി, ഹലോ ബാബു, ഹായ് ഹായ് അൻസുജു, ഹലോ ഹലോ റീന, ഹായ് രേഖ. മോൻ്റെ പേര് ആര്യൻ എന്നാണ്, WARYWAN, ആര്യൻ, ആര്യൻ ഇനീഷ്. അവൻ 9 മാസമായി. അതെ ശോഭന, സുഖമാണ്, സുഖമാണ് ശോഭന. ഇനി റിലീസാവാനുള്ള സിനിമകള്, ഒന്ന് ബദൽ എന്ന് പറഞ്ഞ സിനിമ ഉണ്ട്, ശ്വേത മേനോനും ഞാനുമാണ്. ശ്വേത ചേച്ചിയാണ് ലീഡ് ചെയ്യുന്നത്, ഞാൻ ശ്വേത ചേച്ചിയുടെ പേരായിട്ട് അഭിനയിക്കുന്നു. ദെൻ മാഹി എന്ന് പറഞ്ഞൊരു മൂവി, അതിൽ ഗായത്രി സുരേഷും ഞാനുമാണ് ലീഡ് ചെയ്യുന്നത്. പിന്നെ ഹരീഷ് കണാരൻ, നവാസ് വള്ളിക്കുന്ന്, അൽത്താഫ്, അനീഷ്, കുറെ ആൾക്കാർ, ആർട്ടിസ്റ്റ് വേറെ കുറെ ആൾക്കാരുണ്ട്. എനിക്ക് തോന്നുന്നു ശശിയേട്ടൻ, ശശികലിംഗ അവസാനം അഭിനയിച്ച സിനിമയാണ് തോന്നുന്നു. പിന്നെ പപ്പു എന്ന് പറഞ്ഞ സിനിമ, സുരേഷ് ഗോപിയുടെ, സുരേഷ് ഗോപി ചേട്ടൻ്റെ മോൻ ഗൂഗിൾ സുരേഷ് ഗോപിയാണ് അതിൽ ഹീറോ ചെയ്യുന്നത്. അങ്ങനെ പോകുന്നു. അയ്യോ, എനിക്ക് സ്ക്രോൾ ചെയ്യാൻ പറ്റുന്നില്ലല്ലോ താഴത്തേക്ക്. ഹായ് ലാലു, ആർക്കൊക്കെ മെസ്സേജ് അയച്ച്, സ്ക്രോൾ ചെയ്യാൻ പറ്റുന്നില്ല കേട്ടോ, സോറി, എന്തോ അങ്ങനെ കിട്ടുന്നില്ല. സുഖം ജസീന, സുഖം ജസീറ,
സേഫ് ആയിട്ടിരിക്കുന്നു അൻസജു, സേഫ് ആയിട്ടിരിക്കുന്നു. ഈ ആ ഡിസ്റ്റർബൻസ് അത് കാറിലായതുകൊണ്ടേ അതാണ് ഒരു ചെറിയ ഡിസ്റ്റർബൻസ് ഫീൽ ചെയ്യുന്നത്. ഇഫ് യു ഡോണ്ട് മൈൻഡ് എല്ലാവർക്കും. ദിനേഷ് മോഹൻ ദൃശ്യത്തിൽ അളിയൻ, അതെ അതെ ഈ പേരിലാണ്. എന്റെ പേര് പറഞ്ഞാൽ പലപ്പോഴും പലർക്കും അറിയില്ല അതാരാണെന്ന് ചോദിക്കും. ഇപ്പോഴും നമ്മള് ലാലേട്ടന്റെ അളിയനായിട്ടാണ്, ദൃശ്യത്തിലെ ലാലേട്ടന്റെ അളിയനായിട്ടാണ് അറിയപ്പെടുന്നത്. വളരെ സന്തോഷം. ഇപ്പോഴും ഇത്രയും സിനിമകൾ കഴിഞ്ഞിട്ടും വീണ്ടും അത് തന്നെ സന്തോഷം. രേഖ പുറത്തുനിന്നും കഴിക്കില്ല, ഇല്ലല്ല ഞാൻ പുറത്തുനിന്ന് കഴിക്കണ്ടെന്ന് വിചാരിച്ചു, വീട്ടിൽ പോയിട്ട് കഴിക്കാന്ന് വിചാരിച്ചു. ഓക്കെ ഓക്കെ, ഖത്തറിന്ന് കണ്ടിട്ടുണ്ട്. അതെ തീർച്ചയായിട്ടും, എനിക്ക് ഫേസ് പെട്ടെന്ന് ആർക്കെ അറിയാത്തതുകൊണ്ട് എന്തായാലും കണ്ടിട്ടുണ്ടാവും. ഞാൻ സുഡാനി ഫ്രം നൈജീരിയയുടെ ഷൂട്ട് ആഘോഷത്തിന് വേണ്ടി വന്നതായിരുന്നു. റാഷിദ് ഇസ്ലാം അലൈക്കും. വാലൈക്കും ഇസ്ലാം റഷീദ്. അൻചാസ് എവിടെയാ? ഞാൻ പാലക്കാട്, പാലക്കാടാണ് ഇപ്പൊ ഉള്ളത്. അശ്വിന്റെ ബർത്ത്ഡേക്ക് എല്ലാ തരത്തിലുള്ള ആശംസകളും. അശ്വിൻ, അശ്വിൻ ഇനിയും ഒരുപാട് കാലം സന്തോഷത്തോടു കൂടിയിട്ട് ലൈഫ് മുന്നോട്ട് കൊണ്ടുപോകട്ടെ. എൻജോയ് ചെയ്യും, ചില്ലാവട്ടെ ലൈഫ്. അടുത്ത മൂവി ഇപ്പൊ രണ്ട് എന്ന് പറഞ്ഞ മൂവിയാണ് അടുത്തതായിട്ട് ഷൂട്ട് തുടങ്ങാൻ പോകുന്നത്. പിന്നെ നിർത്തിവെച്ച സിനിമകളുണ്ട്. നേർച്ച പൂവൻ നെക്സ്റ്റ് മൂവി ഏതാ സുജിത്ത്? അതാണ്. അപ്പൊ നേർച്ച പൂവെന്ന് പറഞ്ഞ മൂവിയുണ്ട്. അത് രണ്ട് ഒരു പെടക്കോഴിയും പൂവൻ കോഴിയാണ് അതിൽ ലീഡ് ചെയ്യുന്നത്. പിന്നെ കുറെ ആർട്ടിസ്റ്റ് ഉണ്ട്. അങ്ങനെ ഒരു മൂവി. പിന്നെ ഝാൻസി റാണി എന്ന് പറഞ്ഞൊരു മൂവിയിൽ കോള് വന്നിട്ടുണ്ട്. അത് ഷൂട്ട് കുറച്ച് കഴിഞ്ഞ മൂവിയാണ്, ബാക്കി ബാലൻസ് ഉണ്ട്. അതിൽ നമ്മുടെ അഹാന കൃഷ്ണകുമാറാണ് അതിൽ ലീഡ് ചെയ്യുന്നത്. പിന്നെ അജു വർഗീസ് ഉണ്ട്. അങ്ങനെ കുറച്ച് ആർട്ടിസ്റ്റ് ഉണ്ട്. മഴയില്ല, മഴയില്ല. നെക്സ്റ്റ് മൂവി ഇപ്പം ഞാൻ പറഞ്ഞ പോലെ ഈ രണ്ടായിരിക്കും മിക്കവാറും. ആക്ടിങ് സന്തോഷം, സന്തോഷം അഞ്ജു. ആക്ടിങ് നല്ലതാണെന്ന് പറയുമ്പോൾ വളരെ ഹാപ്പിയാണ്. ഞാൻ നാട്ടിലേക്കുള്ള യാത്രയാണ്. പ്രിയ ആക്ടിങ് സൂപ്പർ. താങ്ക് യു, താങ്ക് യു പ്രിയ. ഹലോ മനു, ഹായ്. ഇല്ല ഇല്ല, മഴയില്ല. ഞാൻ കുറച്ച് വൈകുന്നേരം മഴ ഉണ്ടായിരുന്നു ഞങ്ങളുടെ ചർച്ച നടക്കുന്ന സമയത്ത്. ഇപ്പം മഴയില്ല, ഇപ്പം ഞാൻ വീട്ടിലേക്ക് പോവാണ്. സേഫാണ്, സേഫാണ് ശോഭന, സേഫായിട്ടിരിക്കുന്നു. ഷെരീഫ് ഹലോ, ഹൈദരാബാദ് ഹായ് ഹലോ. വാലൈക്കും സ്ലാം, വാലൈക്കും സ്ലാം. ഹായ് ഹായ് ബ്രോ. ലാൽസലാം, ലാൽസലാം, ലാൽസലാം ഉണ്ട്, എല്ലാം ഉണ്ട്. ഇല്ല, ഞങ്ങൾ തിരുവനന്തപുരം മെഡിക്കൽ കോളേജിലെ കാർത്തിക് ഹെൽത്ത് വർക്കേഴ്സ് ആണ്. ഒരു ഹൈ, തീർച്ചയായിട്ടും. അയ്യോ നിങ്ങളല്ലേ, നിങ്ങൾക്കാണ് ബിഗ് സല്യൂട്ട്. തിരുവനന്തപുരം മെഡിക്കൽ കോളേജിലെ എല്ലാ എല്ലാ മെഡിക്കൽ കോളേജിലെ എല്ലാ ആരോഗ്യ പ്രവർത്തകർക്കും ഒരുപാട് ഒരുപാട് ബിഗ് സല്യൂട്ട്. നിങ്ങൾ ചെയ്യുന്ന വലിയൊരു കാര്യം തന്നെയാണ്. തീർച്ചയായും നിങ്ങൾക്ക് ഇനിയും അതിനുള്ള ഒരു പ്രാപ്തി ദൈവം തരട്ടെ. അയ്യോ എനിക്ക് സ്ക്രോൾ ചെയ്ത് പോകുന്നതുകൊണ്ട് മേലത്തെ വായിക്കാൻ പറ്റുന്നില്ല കേട്ടോ. ആരെങ്കിലും മെസ്സേജിന് റിപ്ലൈ തരാതിരിക്കുകയാണെങ്കിൽ ഒന്നും തോന്നരുത്, ഒന്നും കൂടെ അയക്കണം പ്ലീസ്. സുഖമായിട്ടിരിക്കുന്നു ശ്വേത, ആരതി, അസുഖം. ഹായ് വിജി, ഷർഫുദ്ദീൻ ഹലോ. ഹായ് ഹായ് ഷർഫു, ഹായ് ഹലോ. ഹായ് അനസ്, ലുക്സ് ലൈക്ക് പെപ്പെ. അവൻ കേൾക്കണ്ട. ഓക്കെ അനസ്, അഞ്ചാസ് അല്ലേ, സോറി അഞ്ചാസ്. ഹായ് റിമോഷ്, സുജിത്ത്, വീട്ടിൽ എല്ലാവർക്കും സുഖമാണ്? എല്ലാവർക്കും സുഖമായിട്ടിരുന്നു, എല്ലാവരും സേഫാണ്. ഹലോ വളാഞ്ചേരിക്കാരൻ വിജിത്ത്, വിജിത്ത് വളാഞ്ചേരിക്കാരനാണ്. ഹായ് വിജിത്ത്. ദൃശ്യം ടൂവിൽ ഉണ്ടോ എന്നുള്ളത് അറിയില്ല, ഒരു ഐഡിയ ഇല്ല ദൃശ്യം ടൂവിൽ ഉണ്ടോ എന്ന്. അവര് ഒന്നും പറഞ്ഞിട്ടില്ല. നമ്മള് വിളിച്ചിട്ടുണ്ട്, മെസ്സേജ് അയച്ചിട്ടുണ്ട്, വിളിക്കട്ടെ എന്ന് പ്രാർത്ഥിക്കുന്നു. ആകാശ് ദൃശ്യം ടൂവിൽ ഉണ്ടോ, അതാണ് ഒരു ഐഡിയ ഇല്ലോ, ദൃശ്യം ടൂവിൽ ഉണ്ടാവണം എന്നുള്ളൊരു ആഗ്രഹത്തിലാണ് എല്ലാവരും പോലെ ഞാനും. ആകാശ് ഹായ്, സുഖം സുഖം. വൈശാഖ് ഹായ്, ബീന ഹായ്, രാജ് ആർ ജെ വിച്ചൂസ. ഹലോ ബ്രോ, എന്തൊക്കെയുണ്ട്? ഹായ് സുഖമായിട്ട് പോകുന്നു. ഹായ് ബ്രോ, കൊറോണ എങ്ങനെ പോകുന്നു? വിശ്വസ് നന്നായിട്ട് പോട്ടെ, കാര്യങ്ങളൊക്കെ ഉഷാറാവട്ടെ, പോസിറ്റീവായിട്ട് എല്ലാ കാര്യങ്ങളും. ആകാശ ഇല്ല, അറിയില്ല. ഹായ് വാച്ചിങ് ഫ്രം അനീഷ് അറിയുമോ? നിയാസ്, നിയാസ് എനിക്ക് ആരാണ് ഫേസ് കിട്ടുന്നില്ല ഈ അക്കൗണ്ടിൽ വരുമ്പോ, അതുകൊണ്ടാട്ടാണ് അറിയാതിരിക്കില്ലല്ലോ. എന്തായാലും അറിയുമോ ഇങ്ങോട്ട് ചോദിച്ചാൽ എന്തായാലും നിയാസിനെ അറിഞ്ഞിരിക്കും. ഇപ്പൊ എവിടെ എത്തി എന്ന് ചോദിക്കുന്നു സുജിത്ത്. ഞാനിത് അങ്ങനെ യാത്രയിലാണ്, എവിടെയോ ഒരു സ്ഥലത്ത് നിർത്തിയിട്ടാണ്. ശ്വേത സുഖം, ഏട്ടന്റെ വീട് വളാഞ്ചേരി, എന്റെ വീട് വളാഞ്ചേരിയാണ്. മനീഷ് ഹായ്, സുഖം സുഖം. ഹലോ നിർമ്മല, സുഖമായിട്ടിരിക്കുന്നു. ഇത് എവിടെയാണ് സ്ഥലം എന്ന് വെച്ചാൽ ഇങ്ങനെ ഒരു സ്ഥലമാണ്, എവിടെയോ നിർത്തിയിട്ടുണ്ട്, കാണുന്നുണ്ടായിരിക്കും. എവിടെയോ ഒരു സ്ഥലം, മീൻസ് ഇങ്ങനെ പോയിക്കൊണ്ടിരിക്കുന്ന കൊല്ലംകോട് എന്ന് പറഞ്ഞ സ്ഥലത്താണ് ഞാൻ വന്നേ. സുഖം സുഖം. ഹായ്, അല്ല ദൃശ്യം ടൂൾ ഉണ്ടോ എന്ന് അറിയില്ലടോ ആകാശ, ഒരു ഐഡിയ ഇല്ല ദൃശ്യം ടൂൾ ഉണ്ടോ എന്നുള്ളത്. അശ്വതി ഹായ് ചേട്ടാ, സേഫാണ്, സേഫാണ്. അശ്വതി സുഖമായിട്ടിരിക്കുന്നു. നന്ദന സുഖാണ്, സുഖാണല്ലോ അല്ലെ. ശ്വേത സേഫാണ്, സ്റ്റേ സേഫ്, താങ്ക് യു സേഫ്. അവിടെ അങ്ങോട്ടും തിരിച്ചും വിഷ് ചെയ്യുന്നു. വളാഞ്ചേരിക്കാരനാണ് പ്രജിത്തെ, വളാഞ്ചേരിക്കാരനാണ്.
ഒരു ഐഡിയ ഇല്ല കേട്ടോ. പാലക്കാട് എവിടെ ഇപ്പൊ? ഇപ്പൊ കൊല്ലങ്കോട് ആർജെ, കൊല്ലങ്കോടാണ് ഇപ്പൊ ഉള്ളത്. ഇപ്പൊ ഷൂട്ടിന് പോവല്ല, ഷൂട്ടൊക്കെ നിർത്തി വെച്ചേക്കാണ്. ഇപ്പൊ ഞാനൊരു മീറ്റിംഗിന് വന്നായിരുന്നു, അടുത്ത ഒരു പരിപാടി നോക്കണ്ടേ, നമ്മളിങ്ങനെ വീട്ടിലിരുന്നൊരു കാര്യമല്ലോ. അപ്പൊ അത് ഉണ്ടാക്കിയെടുക്കാനുള്ള ഒരു ഓട്ടത്തിലായിരുന്നു ഇന്ന്. കൊറേ കാലത്തിന് ശേഷം തന്നെ ഇറങ്ങാ പുറത്തേക്ക്. ഹായ്, സുഖം സുഖം. ഹലോ ഹലോ, ഹായ്. തീർച്ചയായിട്ടും സുനിലെ തേക്കിയാർ തിരിച്ചങ്ങോട്ടും, സേഫ് ആയിട്ടിരിക്കും എല്ലാവരും. ആ നഫ്ല, ഹായ്. ഹലോ നഫ്ല, ഹായ് വൈശാഖ്. ഒരു ഐ ഡി ഇല്ല വൈശാഖ്, ഞാൻ ഇപ്പൊ പറഞ്ഞു ദൃശ്യം ടൂൾ ഉണ്ടോന്ന്. ഒരു ഐഡിയ ഇല്ല, എല്ലാവരും ചോദിക്കുന്നുണ്ട്. ഞാനും ആഗ്രഹിച്ചിരിക്കാൻ ദൃശ്യം ടൂൾ വരണമെന്ന്. ചേട്ടൻ്റെ റിലേറ്റീവിന്റെ കോളേജ് പഠിക്കുന്നുണ്ട് വിദ്യ. ഓ വിദ്യ, എന്തായാലും പറയൂ എന്റെ റിലേറ്റീവിനോട് ആരാണെന്നുള്ളത് നെക്സ്റ്റ് മെസ്സേജിൽ അയച്ചാൽ മതി. അജി മമ്മൂട്ടി ദ ബെസ്റ്റ് ആക്ടർ. ഏഷ്യാനെറ്റിന്റെ പ്രൊഡക്റ്റ് ആണ് ഞാൻ, ഏഷ്യാനെറ്റിന്റെ ഫ്ലോറിൽ നിന്നാണ് ഞാൻ തുടങ്ങിയത്. ഗ്ലാമർ ആയിട്ടുണ്ട് നഫ്ല. താങ്ക് യു നഫ്ല. ഏഷ്യാനെറ്റിന്റെ ഫ്ലോറിൽ തന്നെയാണ് ഞാൻ തുടങ്ങിയത് മമ്മൂട്ടി ബെസ്റ്റ് ആക്ടർ. 2010 ഏഷ്യാനെറ്റിന്റെ ഒരു നമ്മളൊക്കെ കണ്ടെത്തലാണ് ഏഷ്യാനെറ്റിന്റെ. ആക്ച്വലി കുറെ ആൾക്കാർ സുഖമായിട്ടിരിക്കുന്നു. കുറെ ആൾക്കാരെ മെസ്സേജ് എനിക്ക് വായിക്കാൻ പറ്റുന്നില്ല കേട്ടോ, സോറി. വീണ്ടും വായിച്ചാൽ നന്നായിരുന്നു വേർഡ്സ് ഉള്ള മെസ്സേജ്സ്. അറിയില്ല, ഒരു ഐഡിയ ഇല്ല. ദൃശ്യം ടു മനോജ്, മനോജ് ലാലേട്ടൻ തന്നെ. മനോജിന്റെ മനോജ് ലാലേട്ടൻ, മനോജ് ലാലേട്ടൻ അറിയില്ലടോ. മൈ സൺ ദക്ഷക് റാം ബർത്ത്ഡേ. ഹലോ ദക്ഷകിന്റെ ബർത്ത്ഡേ വിഷസ് ഞാൻ ദക്ഷകന് നേരുന്നു. സുഖമായിട്ട് ഇനി ഒരുപാട് കാലം ദക്ഷക്ക് അടിപൊളിയായിട്ട് പോട്ടെ. സ്കൂളിലൊക്കെ പോയി അടിച്ച് പൊളിക്കുന്നത് ദക്ഷക്ക്. സേഫാണ്, സേഫാണ്. അശ്വതി കെയർഫുൾ ആയിട്ടിരിക്കുന്നുണ്ട്. കോട്ടക്കൽ ദീപ്തി ഓർമ്മയുണ്ട് ഞാൻ സാർ. പിന്നെന്താ കോട്ടക്കൽ ദീപ്തി മറക്കാൻ പറ്റുമോ? നമ്മുടെ ജീവിതത്തിലെ നിർണായകമായ ഒരു ഏരിയ അല്ലേ കോട്ടക്കൽ ദീപ്തി കോളേജ്. ഞാൻ പ്രൈവറ്റ് ആയിട്ടാണ് പഠിച്ചത്. അപ്പോ കോട്ടക്കൽ ദീപ്തി ആയിരുന്നു ഒരു വല്ലാത്തൊരു ഘടകമായിരുന്നു കോട്ടക്കൽ ദീപ്തി. സുഖം സുഖം, സുഖമായിട്ടിരിക്കുന്നു. അശ്വതി നന്നായി പോണു, അടിപൊളിയാവുന്നുണ്ട് ആക്ടിങ്. അത് സന്തോഷം അശ്വതി. താങ്ക് യു അശ്വതി കലരിക്കൽ, വളരെ സന്തോഷം അങ്ങനെ കേൾക്കുന്നത്. ആകാശ് സന്തോഷം. അഞ്ജന ഹായ്. ഋഷി വി കെ ഹവായു, സുഖമായിട്ടിരിക്കുന്നു. റിൻഷിൽ, സോറി റിൻഷിൽ, സോറി, സുഖമായിട്ടിരിക്കുന്നു. ദിശ ടൂൽ ഉണ്ടോ എന്ന് അറിയില്ല ആകാശ്. ലഫ സജിത്ത് ഒരു ഹായ്. പിന്നെന്താ സുജിത്ത്, ഹായ് ഹലോ. വീട്ടിലേക്ക് പോണ പോക്കാണോ സതീഷ്? വീട്ടിലേക്ക് പോവാണ്. വളാഞ്ചേരിയിൽ എവിടെ വീടും ചോദിക്കുന്നു മനീഷ് അല്ലേ. ഞാൻ വളാഞ്ചേരി വൈക്കത്തൂർ എന്ന് പറഞ്ഞ സ്ഥലത്ത്, പോപ്പുലർത്തിയുടെ നേരെ ഓപ്പോസിറ്റ്. ഇനി വിവരങ്ങളിൽ എത്തിക്കട്ടെ എന്ന് ആഗ്രഹിക്കുന്നു ഞാനും തീർച്ചയായിട്ടും. ദൈവത്തിന്റെ അടുത്തല്ലേ എല്ലാം. ഇപ്പൊ നമ്മൾ വിചാരിക്കാത്ത കാര്യങ്ങളല്ലേ. ഹായ് ഹലോ, സുഖമായിട്ട് പോകുന്നു. ഷൂട്ടിംഗ് ഇപ്പൊ നടക്കുന്നില്ല, ഷൂട്ടിംഗ് നടക്കുന്ന നിതീഷ് ദക്ഷൻ. തീർച്ചയായിട്ടും തീർച്ചയായിട്ടും എനിക്ക് അയച്ചോളൂ. ഞാൻ ഒരു ഐഡിയ ഇല്ല, ഒരു ഐഡിയ ഇല്ല. ദൃശ്യം ടു ആണ് എല്ലാവരും ചോദിക്കുന്നത്. ദൃശ്യം ടൂൽ ഉണ്ടോ എന്ന് എനിക്ക് എങ്ങനെയെങ്കിലും പറയാൻ അറിയില്ല, കാരണം ഒന്നും ആയിട്ടില്ല ഇപ്പോഴത്തെ അവസ്ഥയിൽ. മിനി സുഖമായിട്ടിരിക്കുന്നു. മിനി ഹായ്. ഹലോ സതീഷ്, സതീഷ് ചന്ദ്രൻ ഉണ്ണി, സുഖമായിട്ടിരിക്കുന്നു അല്ലേ. ഹായ്. ഓക്കെ ഓക്കെ വിദ്യ, ഞാൻ എന്തായാലും എന്റെ അന്വേഷണം പറയൂ കേട്ടോ. എനിക്ക് എന്തായാലും അത് ആരാണെന്നുള്ളതൊന്ന് ടൈപ്പ് ചെയ്ത് അയക്കണേ താഴത്ത്. ഓക്കെ റിൻഷി സുഖമായിട്ടിരിക്കുന്നുണ്ട്. റിൻഷിൽ ഏറ്റവും കൂടുതൽ ദൃശ്യം ടൂൽ ഉണ്ടോ എന്നുള്ളതാണ്. ഒരു ഐഡിയ ഇല്ല. ലൂസിഫർ ടൂലും ഉണ്ടോ എന്ന് അറിയില്ല. ഹായ് പത്ത്, സുഖമാണ് പത്തനംതിട്ട. ഹായ് ഹലോ സുജു പത്തനംതിട്ടക്കാരൻ, സന്തോഷം. സുഖമായിട്ടിരിക്കുന്നു സുജു. അറിയില്ലടോ ദൃശ്യത്തിലുണ്ടോ എന്ന് അറിയില്ല. ഓക്കെ ബിനു, ബിനു പ്രിയ അല്ലേ നമ്മൾ കണ്ടിട്ടുണ്ട്. എനിക്ക് ഓർമ്മ കിട്ടുന്നില്ല കേട്ടോ, സോറി. എന്തായാലും വീണ്ടും കാണുമ്പോൾ നമുക്ക് ഒന്നും കൂടെ ഇത് ഓർമ്മപ്പെടുത്താം. ഓക്കെ ഓക്കെ, ബർത്ത്ഡേ വിഷസ് നേരുന്നു ഹായ് എന്ന് പറഞ്ഞിട്ടുണ്ട് പ്രവീൺ. ഹായ് പ്രവീൺ. ആസിഫ്, ആര്യ ഹലോ, ആര്യ, ആര്യ ശരത്ത് ഹലോ ഹായ്. നിതീഷ് റാം, തീർച്ചയായിട്ടും തീർച്ചയായിട്ടും നിതീഷ്, ബർത്ത്ഡേക്ക് എല്ലാ തരത്തിലുള്ള വിഷസും. ഷിജിത്ത് ഹലോ ഹായ്. വേറെ ക്വസ്റ്റ്യൻസ് ഒന്നും ചോദിക്കാനില്ലേ, ഹായ് ഹലോ മാത്രമേ ഉള്ളൂ. അക്ഷക് ഷെരീഫ്, അശ്വതി, ജംഷീർ, സുഖാണ് ജംഷീറെ, അടിപൊളിയായിട്ട് പോകുന്നു. ഹായ് 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 ഹായ്, സുഖം 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 കൊണ്ട്. മലർവാടി, മലർവാടിയിൽ ഞാനില്ല കേട്ടോ, തെറ്റിദ്ധരിക്കപ്പെട്ടു. മലർവാടിയിൽ ഞാനില്ല, ഞാൻ ആ സമയത്ത് അപൂർവരാഗത്തിലായിരുന്നു. താടി ഇഷ്ടപ്പെട്ടോ? താങ്ക് യു. ഓക്കെ ഓക്കെ, തീർച്ചയായിട്ടും. എങ്ങോട്ടാ യാത്ര? എനിക്ക് ഞാൻ വീട്ടിലേക്ക് പോകുന്നതാണ്. അയ്യോ ഡിച്ചുട്ടൻ, ഡിച്ചുട്ടൻ്റെ മെസ്സേജ് ഒന്നും കൂടെ അയക്കണം, എനിക്ക് കിട്ടിയില്ല. ഡ്രൈവിംഗ് ലൈസൻസ്, താങ്ക് യു. ഡ്രൈവിംഗ് ലൈസൻസിന് നന്ദി പറഞ്ഞിട്ടുണ്ട്. ആരാ നല്ല ആക്ടിങ് പറഞ്ഞിട്ടുണ്ട്, ആരാന്ന് വായിക്കുന്നതിന് മുമ്പ് ഇങ്ങനെ മാറിപ്പോയി. സുഖമായിട്ടിരിക്കുന്നു, ഒന്നും കൂടെ അയക്കണേ മെസ്സേജ് ഒക്കെ.
ഐ മീൻസ് ഇങ്ങനെയുള്ള സുഖ മെസ്സേജ് അല്ലാത്ത മെസ്സേജ് ഒക്കെ ചേട്ടന്റെ ഓക്കെ സന്തോഷം സൈഡാക്കി നിർത്തുമ്പോ ശ്രദ്ധിക്കണം എന്ന് പറഞ്ഞിട്ടുണ്ട് റാഷിദ്. തീർച്ചയായിട്ടും റാഷിദ്, ഇല്ല ഡോർ തുറന്നാൽ, ഡോർ മുട്ടിക്കഴിഞ്ഞാൽ ആരും മുട്ടിയാലും ഞാൻ തുറക്കില്ല. ഓക്കെ ഓക്കെ, ഞാൻ ലോക്ക് ചെയ്തു, പറഞ്ഞുകൊണ്ട് പ്രത്യേകിച്ച് ലോക്ക് ചെയ്തു. ഹായ് സഞ്ജു, സുഖമായിട്ടിരിക്കുന്നു. ദൃശ്യം തൂല് കാണും ബ്രോ എന്ന് പറഞ്ഞിട്ട് ആകാശ് ഭയങ്കര കോൺഫിഡൻസ് തന്നിട്ടുണ്ട്. തീർച്ചയായിട്ടും അങ്ങനെയല്ലേ, നമ്മള് ദൃശ്യത്തിൽ അലിയനായിട്ടല്ലേ ഇപ്പോഴും അറിയപ്പെടുന്നത്. അതിലുണ്ടാവട്ടെ, ടൂൾ ഉണ്ടാവട്ടെ ആഗ്രഹം. ഹായ് യതി, സുനിൽ, ഹായ് ജംഷീർ മലപ്പുറണ്ടാ. തീർച്ചയായിട്ടും നമ്മള് പ്രൗഡോടുകൂടി പറയുന്നു മലപ്പുറം കാരൻ. ദച്ചുട്ടൻ, ദിച്ചുട്ടൻ അല്ലേ, ദിച്ചുട്ടന്റെ ഫസ്റ്റ് ബർത്ത്ഡേ ആണ്. അയ്യോ സുന്ദരൻ, എന്റെ മോൻ 9 മാസമായിട്ടുള്ളൂ. ദിച്ചുട്ടൻ എല്ലാവിധ ആശംസകളും നേരുന്നു. ദിച്ചുട്ട സൂപ്പർ ആയിട്ട് അടിപൊളിയായിട്ട് കുഞ്ഞിപ്പല്ലൊക്കെ കാണിച്ച് ചിരിച്ച് കളിച്ച് നടക്കട്ടെ. സുനിൽ തൃശ്ശൂർ തന്നെ ഓർമ്മയുണ്ടോ? സുനിൽ പിന്നെ ഓർമ്മയില്ലാതെ, ഞാൻ വിചാരിക്കുന്ന സുനിൽ തന്നെയാണെങ്കിൽ ഓർമ്മയുണ്ട്. സിനിമക്കാർ പറയുന്നത് അങ്ങനെ പറയുന്നല്ലോ. ഹായ്, ഞങ്ങൾ കൊല്ലങ്കോടാണ്. ഞാൻ കൊല്ലങ്കോടാണ് ഇപ്പൊ ഉള്ളത്. അതെ അതെ, കൊല്ലങ്കോടാണ് ഇപ്പൊ നിർത്തിയിട്ടുള്ളത്. ഹായ് ഹായ് മമ്മൂട്ടി, ഇത് ബെസ്റ്റ് ആക്ടർ വിന്നർ ആയ കാലം മുതലേ അറിയാം. എല്ലാവിധ ആശംസകളും. അയ്യോ, ആരെ പേര് നോട്ട് ചെയ്തില്ല. തീർച്ചയായിട്ടും സന്തോഷം. 2010 ഏഷ്യാനെറ്റിന്റെ ഇതിൽ വർക്കിലല്ല നഫ്ല, 2010 ആ പ്ലാറ്റ്ഫോമിൽ നമ്മൾ ഇവിടെ എത്തിയത്. സന്തോഷം. ഹായ് ലാലേട്ടന്റെ അളിയനല്ലേ? സുഖം സുഖം അൻഷു, നന്നായിട്ട് പോകുന്നു. ലാലേട്ടന്റെ അളിയനാണ്, അങ്ങനെ അറിയപ്പെടാൻ വളരെ സന്തോഷം. ലാലേട്ടന്റെ പേരിൽ അറിയപ്പെടാന്ന് പറയുന്നത്. ശ്രീരാജ, ഹായ് കൃഷ്ണ, ഹായ് ഹലോ അരവിന്ദ് ചേട്ടാ, ഏതാ പുതിയ പ്രൊജക്ട്? ഇപ്പോ നേർച്ചപ്പൂ എന്ന് പറഞ്ഞ സിനിമയാണ് അടുത്തത് ഒന്ന് ഷൂട്ട് കംപ്ലീറ്റ് ചെയ്യാനുള്ളത്. പിന്നെ ഝാൻസി റാണി 2 എന്ന് പറഞ്ഞ ഒരു സിനിമ ഇങ്ങനെ നിൽക്കുന്നു പുതിയ സിനിമകൾ. ഹായ് സുഖമായിട്ടിരിക്കുന്നു. എനിക്ക് ആരൊക്കെയൊക്കെയോ വായിക്കുന്നുണ്ട്, സോറി അതെനിക്ക് വായിക്കാൻ പറ്റുന്നില്ല, വീണ്ടും പറയുകയാണ് ഞാൻ. വിനോദ ഒതുക്കുങ്ങൾ കാണാറുണ്ടോ? ഓ, വിനോദ ഒതുക്കുങ്ങൾ കുറച്ചായി കണ്ടിട്ട്. ഹലോ, ഹായ് ഹായ് ഹാപ്പി, ഹലോ ഹലോ, ഹായ് സുഖം, ആറ്റ്സ് ഓഫ്, താങ്ക് യു. ഞാൻ ശ്യാമെ വീട്ടിലേക്ക് പോവാ, പാലക്കാട് കൊല്ലങ്കോടുന്ന്. താങ്ക് യു, താങ്ക് യു. ദൃശ്യം കിടുവാണെന്ന് പേര് വായിക്കുന്നതിന് മുമ്പ് പോയിട്ടോ, താങ്ക് യു. എല്ലാവരും ദൃശ്യമാണല്ലേ, ദൃശ്യം കൂടുതൽ, എല്ലാവരും ഏറ്റവും കൂടുതൽ സിനിമ കണ്ട സിനിമയാണ് ദൃശ്യം. അത് കാരണം എല്ലാവർക്കും റിലേറ്റ് ചെയ്യാൻ പറ്റും. ഡ്രൈവിംഗ് ലൈസൻസ് സൂപ്പറാണ്, താങ്ക് യു, താങ്ക് യു. ഡ്രൈവിംഗ് ലൈസൻസ് എനിക്ക് ഇഷ്ടപ്പെട്ട, ഭയങ്കര ഇഷ്ടപ്പെട്ട ഒരു സിനിമയാണ്. ഇല്ല ഫൗസി, ഞാൻ ഫുഡ് കഴിച്ചിട്ടില്ല, പോണ വഴിക്ക് കഴിക്കാന്ന് വിചാരിക്കുന്നത്. അതെ അതെ. ലൂസിഫർ 2 ഉണ്ടോന്ന് ഒരു ഐഡിയയിലോടോ, എങ്ങനെയാന്ന് അറിയില്ല. ആനന്ദ് നാട്ടുകാരാ, ഹായ് ഹലോ ആനന്ദേ. ഡ്രൈവിംഗ് ലൈസൻസ് വീണ്ടും കണ്ടു പൊളിച്ചു ബ്രോ. ഓക്കെ ഓക്കെ, വീണ്ടും കണ്ടു അല്ലേ. ഓക്കെ ഓക്കെ, അഖില എന്താണ്, അഖില എസ് പി. എനിക്ക് ഇഷ്ടപ്പെട്ട സിനിമയാണ് കേട്ടോ ഡ്രൈവിംഗ് ലൈസൻസ്, നല്ലൊരു എനിക്ക് ഇഷ്ടപ്പെട്ട ഒരു ക്യാരക്ടറാണ്. നിങ്ങൾ പൊളിയാണ് കേട്ടോ. തോഫിക്ക്, താങ്ക് യു തോഫിക്ക്, താങ്ക് യു. ഐ എം കുട്ടി ബഹ്റൈൻ. ഹലോ കുട്ടി, ഹായ്. ലൂസിഫർ 2 ഉണ്ടാവും എന്ന് വിചാരിക്കുന്നു, ഞാനും പ്രാർത്ഥിക്കുന്നു. തീർച്ചയായിട്ടും ഉയരങ്ങളിൽ എത്തട്ടെ എന്ന് ആരോ യോപ്പിക്കും പോയിട്ടോ, സോറി. ധീരജയ സന്തോഷം, മഞ്ജു ഹായ്. ദൃശ്യം 2 ഉണ്ടെങ്കിൽ ബോഡി രാജാക്കാട് പോലീസ് സ്റ്റേഷൻ അടിയിൽ കിടപ്പുണ്ട് കേട്ടോ. ഓക്കെ ഓക്കെ, അതെന്തായാലും ഡയറക്ടർ തീരുമാനിക്കട്ടെ എവിടെയാണ് ഇപ്രാവശ്യം എന്നുള്ളത്. ഒരു ഐഡിയ ഇല്ല ഡയറക്ടർ എന്തൊക്കെയാണോ തീരുമാനിച്ചിട്ടുള്ളത്. അദ്ദേഹത്തിന്റെ മൈൻഡ് അറിയാലോ, എത്ര എത്ര സീക്രട്ട് ആണ് ആ സിനിമയിൽ പറഞ്ഞത്. വൻ ട്വിസ്റ്റ് അല്ലായിരുന്നു, നമ്മളൊന്നും പ്രതീക്ഷിക്കാത്ത ട്വിസ്റ്റ്, ആർക്കും അറിയില്ലായിരുന്നു. ഹലോ, ന്യൂ ഫിലിം ഏതാ? ന്യൂ ഫിലിം ഇപ്പൊ 2 അടുത്തത് ഷൂട്ട് തുടങ്ങുക, വിഷ്ണു ഉണ്ണികൃഷ്ണന്റെ. സന്തോഷം സന്തോഷം, അങ്ങനെ ഉണ്ടാവട്ടോ. ലൂസിഫർ 2 ദൃശ്യം 2 ഒക്കെ ഉണ്ടാവട്ടെ, അതന്നെ ആഗ്രഹം. അറിയില്ല സഞ്ജു, ഒരു ഐഡിയിൽ. അർച്ചന ഹായ്, കൃഷ്ണ ക്രിഷ് സി പി ഹായ്, ഹലോ. ദൃശ്യത്തിൽ പൊളിച്ചു സദ്ദാം, ഓ കിടിലം പേര് സദ്ദാം, സദ്ദാം ഹുസൈൻ. താങ്ക് യു, താങ്ക് യു സദ്ദാം. ഹായ് 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 കൃഷ്, അമ്മു ഹലോ ഹായ്. ഇപ്പോൾ എൻ്റെ അനിയത്രമുള്ള പേര് അമ്മു എന്നാണ്. എല്ലാവരും ഒരു വിധം ഒക്കെ അമ്മു ആയിരിക്കില്ല വീട്ടിൽ. അൻസർ, ഇപ്പോൾ ഞാൻ പാലക്കാട് കൊല്ലങ്കോട് എന്ന് പറഞ്ഞ സ്ഥലത്ത്. ഹായ് അർച്ചന, ഹലോ ഹായ് ഹായ് അർച്ചന സനിയ. അറിയില്ല ദൃശ്യം 2 ഉണ്ടാവട്ടെ, പ്രാർത്ഥന. ഭയങ്കര സ്ലോ ആണ് ബ്രോ, ആണോ നെറ്റ്വർക്ക്? എനിക്ക് അറിയില്ല കേട്ടോ, സോറി, നെറ്റ്വർക്കിന്റെ ഇഷ്യൂ ആണ്. ഞാൻ ഇങ്ങനത്തെ ഒരു സ്ഥലത്തായതുകൊണ്ടേ നമ്പർ. ഓക്കെ ഓക്കെ, മാസ്ക് ഉണ്ട്, പിന്നെ മാസ്ക് ഇല്ലാതെ, മാസ്ക് ഒക്കെ ഉണ്ട്. പഴയ കേബിൾ വിഷൻ ഇല്ല, നിയാസ് ഇപ്പൊ കേബിൾ വിഷൻ ഇല്ല. ഞാൻ കേബിൾ വിഷൻ ഒക്കെ വിട്ടിട്ട് കുറെ ആയി. ഞാൻ അല്ലെങ്കിലും അത് നടത്തിപ്പുകാരനായിരുന്നില്ല, ഞാൻ അവിടെ ഇങ്ങനെ ആങ്കറിംഗും പരിപാടിയൊക്കെ ആയിട്ട് ഇങ്ങനെ പോവായിരുന്നു. ഫാമിലി എല്ലാവരും സുഖമായിട്ടിരിക്കുന്നു. കൃഷ്ണദാസ് എല്ലാവരും സുഖമായിട്ടിരിക്കുന്നു. വൈഫുണ്ട്, മോനുണ്ട്, അമ്മ അച്ഛൻ എല്ലാവരും സുഖമായിട്ടിരിക്കുന്നു.
ഏട്ടനുണ്ട്, അനിയത്തിന്റെ ഒക്കെ. പുതിയ സിനിമകൾ ഇപ്പൊ ഈ രണ്ടെന്ന് പറഞ്ഞ സിനിമ, നേർച്ച പൂവൻ, പിന്നെ ബദൽ, പിന്നെ മാഹി, പപ്പു, പിന്നെ ചാൻസി റാണി, ഇങ്ങനെയൊക്കെയാണ് പുതിയ സിനിമകൾ. ഹായ് മഞ്ജു, ഹായ്, ഹലോ. തീർച്ചയായിട്ടും ബോഡി അവിടെ തന്നെ ഉണ്ടാവട്ടെ. പുതിയ കഥ വേണ്ടേ, ബോഡി അവിടെ നിന്നൊക്കെ മാറ്റിയല്ലേ കഥ പോകുള്ളൂ മുന്നോട്ട്. ഹായ് രാധിക, ഹലോ രാധിക ദാസ്. കൊല്ലങ്കോട്, ഇപ്പൊ കൊല്ലങ്കോട് എവിടെയാണെന്ന് ചോദിച്ചാൽ എനിക്കറിയില്ല, കൊല്ലങ്കോടാണ് അത്ര അറിയുള്ളൂ. രാധിക ഹായ്, എന്റെ ഫ്രണ്ട് ഉണ്ട് കൊല്ലങ്കോട്, അപ്പൊ അവന്റെ വീട്ടിലേക്ക് വന്നതാ. തീർച്ചയായിട്ടും തീർച്ചയായിട്ടും ബർത്ത്ഡേ വിഷസ്നായിരുന്നു, എല്ലാവിധ ആശംസകളും. ശ്വേത സുഖമായിട്ടിരിക്കുന്നു, ഗുഡ് ആക്ടിങ്, താങ്ക് യു, താങ്ക് യു ശ്വേത. അർച്ചന, ഹലോ, ഹായ്, ഗുഡ് ലക്ക്. തീർച്ചയായിട്ടും തീർച്ചയായിട്ടും എല്ലാവർക്കും അങ്ങനെ ആയിക്കട്ടെ നവീൻ, സന്തോഷം. തീർച്ചയായിട്ടും അങ്ങോട്ടും കേട്ടോ, തീർച്ചയായിട്ടും. വായിക്കുന്ന ചേട്ടന്റെ ഒരു ബിഗ് ഹായ് അല്ല, എല്ലാവരുടെയും മെസ്സേജ് വായിക്കുന്നു. ഓക്കെ ഓക്കെ, താങ്ക് യു, താങ്ക് യു വൈശാഖ്, താങ്ക് യു. ബെസ്റ്റ് ആക്ടറില്, ബെസ്റ്റ് ആക്ടർ ഉണ്ടല്ലോ, പിന്നെ സനീഷ ബെസ്റ്റ് ആക്ടർ ഉണ്ട്, അതാണ് ഞാൻ. സൂപ്പറാണ്, താങ്ക് യു, താങ്ക് യു. നാട്ടുകാരാന്ന് പറയുന്നുണ്ട്, ഹലോ അശ്ലി, ഹായ് ചേട്ടാ, ഹവ് ആർ യു, സുഖമായിട്ടിരിക്കുന്നു അശ്ലി. സുഡാനി പൊളി ഫിലിം ആയിരുന്നു, തുടർന്ന് അയ്യോ കോട്ടയപ്പ്. ദൃശ്യം ടൂലുണ്ടോ? ഒരു ഐഡിയ ഇല്ല. ഹായ് നിതീഷ്, ലവ് യു ടു. ഹായ് കൃഷ്, ജയകുമാർ ഹായ്, ഹലോ ആനന്ദ്, ഹായ് നാട്ടുകാരാന്ന് വെച്ചിട്ടുണ്ട്, ആനന്ദ് നാട്ടുകാരനല്ലോ ചേട്ടാ. ഗുഡ് ആക്ടിങ്, യു ഹാവ്, ഓക്കെ ഓക്കെ, താങ്ക് യു, താങ്ക് യു, താങ്ക് യു, താങ്ക് യു അരവിന്ദ്. ഹലോ, ഡ്രൈവിംഗ് ലൈസൻസിൽ ഇന്നലെ വീണ്ടും കണ്ടു, താങ്ക് യു. കോമഡി പൊളിച്ചു, സന്തോഷം. കോഴിക്കോട്ടുകാർക്ക് എല്ലാവർക്കും ഹായ്, എല്ലാവർക്കും, എല്ലാ മലയാളീസിനും ഹായ്. സുഖമായിട്ടിരിക്കുന്നു, സുഖമായിട്ടിരിക്കുന്നു സാറെ. കട്ടപ്പന, കട്ടപ്പനക്കാർക്കും എല്ലാവർക്കും ഹായ്. ഹലോ കട്ടപ്പന, നമുക്കറിയുന്ന നല്ല ഇഷ്ടപ്പെട്ടൊരു സ്ഥലമാണ്, സുഖമാണ്. മമ്മൂക്കാന്റെ കൂടെ പുതിയ പടം ഉണ്ടോ അറിയില്ലടോ, മമ്മൂക്ക എൻ്റെ ഒരു പടം ചെയ്യണം, എനിക്ക് ഏറ്റവും വലിയ ആഗ്രഹമാണ്. ഈ പടത്തൊന്നും മമ്മൂക്കാടെ ഒരു സിനിമ ചെയ്യണം തന്നെയാണ്, കുറെ ആയി ചെയ്തിട്ട് ബെസ്റ്റ് ആക്ടിന് ശേഷം. ഇനിയും ഫൗസി തങ്ങും, സന്തോഷം. ഇനിയും ഉയരങ്ങൾ എത്തട്ടെ, നിങ്ങൾ എല്ലാവരും പ്രാർത്ഥന വേണം. ഒരു പ്രാർത്ഥനയിൽ തന്നെ എൻ്റെ പേരും കൂടെ ചേർക്കണം, അത് ഞാനൊരു റിക്വസ്റ്റ് ആണ്. ഹായ് ഹലോ ശ്യാമേ, സന്തോഷം. ഇപ്പൊ ഷൂട്ടില്ല ഫൗസി, ഇപ്പൊ ഞാൻ ഷൂട്ടില്ലാതെ വീട്ടിൽ തന്നെയാണ്. ബെസ്റ്റ് ആക്ടർ മുതലേ അറിയാമെന്ന് പറഞ്ഞ ഞാനാണ്. മനോജെ ഹായ്, സന്തോഷം മനോജ്. ഹായ് സുഖം, ഹായ് ഋഷി. ലൈവില് വരാൻ വേണ്ടി നിർത്തിയതാണോ? ശരിക്കും ലൈവില് വരാൻ വേണ്ടി നിർത്തിയതാണ്. ഹായ് ആനന്ദ, ഞാൻ തരണ്ട പേഴ്സണൽ മെസ്സേജിൽ വന്നാൽ മതി. ഒരുപാട് അവസരങ്ങൾ വരട്ടെ എന്ന് ആത്മാർത്ഥമായിട്ട് ആഗ്രഹിക്കുന്നു. താങ്ക് യു, താങ്ക് യു ഗണേഷ്. അനുശ്രീ ഹലോ, ഹായ്. ആഷ്ലി ഹലോ ചേട്ടാ, സുഖമായിട്ടിരിക്കുന്നു. അനുശ്ലി ഡൂയിങ് വെൽ, നന്നായിട്ട് പോകുന്നു. ജംഷീർ കൊണ്ടട്ടിക്കാരൻ, ജംഷീർ ഹായ്, കൊണ്ടോട്ടി നേർച്ച. എന്റെ വൈഫ് ഫാത്തിമാതയ്ക്ക്, സോറി ഫാത്തിമ നിതയ്ക്ക്, സോറി കേട്ടോ, ബർത്ത്ഡേ. തീർച്ചയായിട്ടും ഫാത്തിമ നിതയ്ക്ക് ഒരുപാട് ബർത്ത്ഡേ വിഷസ് നേരുന്നു. വലിയ വലിയ സന്തോഷങ്ങളിലൂടെ കടന്നു പോട്ടെ ജീവിതം. ഇപ്പൊ ഞങ്ങളുടെ നാട്ടിലാണ്, നിങ്ങളുടെ നാട്ടിലാണിപ്പോ. ഓക്കെ ഓക്കെ, കള്ളനെ പിടിച്ചു, അതെ അതെ കള്ളനെ, സനീഷ് കള്ളനെ പിടിച്ചൊരു ന്യൂസ് ഉണ്ടായിരുന്നു അല്ലേ. ഓക്കെ ഓക്കെ, ലുക്കിംഗ് നൈസ് വൈശാഖ, താങ്ക് യു, താങ്ക് യു വൈശാഖ. വെറുതെ പറഞ്ഞാണെങ്കിലും കാര്യമായിട്ട് പറഞ്ഞാണെങ്കിലും സന്തോഷം. ദൃശ്യം ഒരുപാട് ഇഷ്ടമാണ്, ആർക്കും മറക്കാൻ കഴിയില്ല. തീർച്ചയായിട്ടും ഒരിക്കലും മറക്കാൻ കഴിയാത്തൊരു സിനിമയാണ്. നമ്മുടെ ജീവിതത്തിൽ ഒരു പുതിയ അൻസാറെ ഉയരങ്ങളിൽ എത്തട്ടെന്ന് ആശംസിച്ചു അൻസാർ, താങ്ക് യു. പ്രേംചന്ദ് ഹായ്, സുഖം പ്രേംചന്ദ്. ദൃശ്യം ടൂലുണ്ടോന്ന് അറിയില്ല, സിനിമ കാണാറുണ്ടെന്ന് സുജു, താങ്ക് യു സുജു. പ്രണവ ദൃശ്യത്തിൽ ഉണ്ടോന്ന് അറിയില്ല. ഞാൻ വീട്ടിലേക്ക് പോവാണ് ടിബിൻ. ഹായ് ഹലോ, ഓക്കെ ആനന്ദ്, തീർച്ചയായിട്ടും. പാട്ട് പാടാൻ അറിയില്ല കേട്ടോ, സത്യമായിട്ടും പാട്ട് പാടില്ല. സെതിൽവി കളിയാക്കിയതാണോ എനിക്കറിയാം, പാട്ട് പാടാൻ അറിയില്ല. വീട്ടില് മഞ്ജു, അച്ഛനുണ്ട്, അമ്മ ഉണ്ട്, ഏട്ടനുണ്ട്, അനിയത്തി കല്യാണം കഴിഞ്ഞു, പിന്നെ വൈഫുണ്ട്, മോൻ 9 മാസം. ഓക്കെ ബാബു, ഓക്കെ ഓക്കെ ബാബു. ഹായ് ഹായ് ദിബു, ഹലോ. വരുന്ന എല്ലാ പ്രൊജക്ടും സക്സസ് ആവട്ടെ തീർച്ചയായിട്ടും. പ്രൊഡ്യൂസേഴ്സിന് പൈസ കിട്ടട്ടെ, നന്നായിട്ട് വരട്ടെ കാര്യങ്ങളൊക്കെ. കുറച്ച് നല്ല പ്രൊജക്ടുകൾ വരാനുണ്ടല്ലോ, അത് ദൈവം സഹായിച്ചാൽ കാര്യങ്ങളൊക്കെ നടക്കും. കല്യാണം കഴിഞ്ഞു, തീർച്ചയായിട്ടും കല്യാണം കഴിഞ്ഞു. നോക്കി ഒരു മോനുണ്ട്, 9 മാസമായി മോന്. ഹായ് ശ്യാം, ആഷ്ലി ഹലോ. നമ്മൾ ഒരുമിച്ച് ഒരുപാട് സീസൺ ഇൻട്രസോൺ നാടകങ്ങൾ പുലർച്ചെ വരെ കണ്ടിരുന്നിട്ടുണ്ട്. ഹലോ മാസ്റ്റർ ഷെഫീഖ്, ഓക്കെ ഓക്കെ ഷെഫീഖ്. ഇങ്ങനെ ഉറക്കാൻ പെട്ടെന്നൊരു ഐഡിയ കിട്ടുന്നില്ല, സോറി. എന്നാലും നമ്മൾ കണ്ടിട്ടുണ്ടല്ലോ. ജയകുമാർ ഇനി കാണാലോ, ജയകുമാർ ഹലോ. അറിയില്ല സുജു, സുജു തോമസ്. ദൃശ്യം തൂല ഒരു ഐഡിയ ഇല്ലടോ. ഹായ് മഞ്ജു ഹലോ. കൃഷ്ണ
ഡ്രൈവിംഗ് ലൈസൻസ് സൂപ്പർ. ക്വീനിലെ വില്ലൻ, അത് അങ്ങനെ അങ്ങനെ ഒരു എനിക്ക് ഇഷ്ടപ്പെട്ട ഒരു ക്യാരക്ടറാണ് അത്. ചെറിയ സാധനമാണെങ്കിലും ക്വീനിലെ നല്ല ഒരു എനിക്ക് ഇഷ്ടപ്പെട്ട, ഞാൻ ഹാപ്പിയായിട്ട് ചെയ്ത. ജിതിന് അറിയില്ല ദൃശ്യം ടൂൽ ഉണ്ടോ എന്ന് അറിയില്ല. സ്ലോ അല്ല സ്പീഡ് ഉണ്ട് എന്നാ പറയുന്നുണ്ട് ആകാശ്. അതെ അതെ, ചിലപ്പോ സംടൈംസ് ഇങ്ങനെ നെറ്റ്വർക്കിന്റെ എന്തെങ്കിലും. ആനന്ദ തീർച്ചയായിട്ടും ആനന്ദ. പിന്നെന്താ, ദൃശ്യം സിനിമയിൽ ഷാജോൻ ചെയ്ത എസ്ഐക്ക് ആകെ ഒന്ന് പൊട്ടിക്കുന്നത് ബ്രോ ആണ്. ആ തന്നെ കറക്റ്റ് രീതി. അതെല്ലാവർക്കും ഭയങ്കര ഇഷ്ടപ്പെട്ട ഒരു സാധനമാണ്. അതുകൊണ്ടാണ് നമ്മൾ ആ ക്യാരക്ടർ ഹുക്ക് ചെയ്ത് പിടിച്ചത്. എല്ലാവർക്കും ഇഷ്ടപ്പെട്ടത്. അയാളൊന്ന് പൊട്ടിക്കണം എന്ന് വിചാരിക്കുന്ന സമയത്ത് സംഗീത സന്തോഷം സങ്കോഷം സംഗീത രാജേഷ്. അതെ അതെ അതെ, അതിൽ ഒന്ന് പൊട്ടിക്കണം എന്ന് എല്ലാവരും വിചാരിക്കുന്ന സമയത്താണ് ഞാനൊന്ന് കൊടുക്കുന്നത്. അത് അതുകൊണ്ടാണ് എല്ലാവർക്കും അളിയനെ ഇഷ്ടപ്പെട്ട പോസിറ്റീവ് ആയിട്ടുള്ള ഒരു ക്യാരക്ടർ. അനീഷേട്ടൻ പുളിയാണ്. താങ്ക് യു, താങ്ക് യു ആഷ്ലി. ലൂസിഫർ ടൂലും ഉണ്ടാവട്ടെ ഭാഗ്യം, അത് നിങ്ങളെ പ്രാർത്ഥന പോലെ ആയിരിക്കട്ടെ. ശ്വേത ആക്ടിങ് ഗുഡ്, താങ്ക് യു ശ്വേത, താങ്ക് യു. ദൃശ്യം സിനിമ തീർച്ചയായിട്ടും പുതിയൊരു അകലെ എല്ലാവരും എന്ന് പറഞ്ഞിട്ട് എന്റെ ഫേസ്ബുക്കിൽ ഒന്ന് കയറണം ദയവ് ചെയ്തിട്ട്, ഒരു ലൈക്കും ഷെയർ ഒക്കെ തരണം. അകലെ എല്ലാവരും പറഞ്ഞൊരു ആഡ് ഞാൻ ഇന്നലെ റിലീസ് ആയിട്ടുണ്ട് ഈദിന്റെ പ്രമാണിച്ചിട്ട്. തീർച്ചയായിട്ടും നിങ്ങളൊന്ന് എന്റെ അക്കൗണ്ടിൽ കയറണം, അനീഷ് ജി മേനോൻ. എന്നിട്ട് ഒരു ലൈക്കും ഷെയറൊക്കെ കൊടുത്താൽ ആ ഡയറക്ടർക്ക് അയാളുടെ ഉദ്യമം വിജയിച്ചു, പ്രൊഡ്യൂസർക്ക് അയാളുടെ ഉദ്യമം വിജയിച്ചു. നഫ്ല മോനോട് അന്വേഷണം പറയണം തീർച്ചയായിട്ടും. നഫ്ല അവനെന്റെ ഫേവറേറ്റ് ആണ്, അവനാണ് എന്റെ ടൈം പാസും എല്ലാം. ഓക്കെ ഓക്കെ, ഉറപ്പായിട്ടും ഉറപ്പായിട്ടും പറയാം. ഫാമിലിയുടെ എല്ലാവരോടും അന്വേഷണം പറയാം. താങ്ക് യു കൃഷ്ണ. ഡ്രൈവിംഗ് ലൈസൻസ് പൃഥ്വിരാജനെയാണ് എന്നെ ഡ്രൈവിംഗ് ലൈസൻസിൽ കാസ്റ്റ് ചെയ്ത് ലൂസിഫറിന് ശേഷം. അദ്ദേഹത്തിന് അതിന് താങ്ക്സ്. ജൂനിയറിലാണ് താങ്ക്സ്. എല്ലാവർക്കും താങ്ക്സ്. അവിടെ നെറ്റ് പ്രോബ്ലം ഒന്നും കാണിക്കുന്നില്ല, ക്ലിയർ ആണല്ലേ. ഓക്കെ ഓക്കെ ബാബു, താങ്ക് യു. ബാബു നേരത്തെ ഗുഡ് നൈറ്റ് പറഞ്ഞ് പോയിട്ട് പോയില്ല അല്ലേ. പോണ്ട പോണ്ട, കുറച്ച് കഴിഞ്ഞിട്ട് പോയാൽ മതി. ശരത്തെ കാറിൽ ഞാൻ പോണത് വീട്ടിലേക്കാണ്. ഞാൻ അവിടെ ഒരു സിനിമയും ബേസ് ചെയ്തിട്ടൊരു എൻ്റെ ഫ്രണ്ടിനെ കാണാൻ വേണ്ടി വന്നതാണ്. അവിടെ ഒരു സിനിമയുടെ ചർച്ചയൊക്കെ ഉണ്ടായിരുന്നു, അത് കഴിഞ്ഞ് പോകണം പോയി. ഹായ്. പിന്നെ മാസ്ക് ഉണ്ട്, മാസ്ക് ഇല്ലാതെ രണ്ട് മാസ്ക് ഉണ്ട്. കോഴിക്കോട്ടുകാർക്ക് പ്രണവേ, കോഴിക്കോട്ടിലെ എല്ലാ നല്ല ആൾക്കാർക്കും സന്തോഷം. എല്ലാവർക്കും ഹായ്. കാരണം പ്രത്യേകിച്ച് അവിടുന്ന് നല്ല ഫുഡ് ഒരുപാട് കഴിച്ചിട്ടുണ്ട്. ഷാജൻ ചേട്ടൻ ഉണ്ടോ ദൃശ്യം ടൂൾ? ഒരു ഐഡിയ ഉള്ളൂ, ഷാജൻ ചേട്ടൻ ഇല്ലാതെ നടക്കില്ലല്ലോ. എനിക്ക് തോന്നുന്നു ലാലേട്ടനും ഷാജൻ ചേട്ടനും എന്തായാലും ഉണ്ടാവും. അവർ രണ്ടുപേരും മസ്റ്റ് ആണ്, ബാക്കിയുള്ള ആർട്ടിസ്റ്റ് ആരൊക്കെ ഉണ്ടാവുമെന്ന് എനിക്കറിയില്ല. ശ്യാമേ ആക്ടിങ് സൂപ്പർ. ഏതാ പുതിയ പ്രൊജക്ട്? പുതിയ പ്രൊജക്ട് രണ്ട് എന്ന് പറഞ്ഞ സിനിമയായിരിക്കും മിക്കവാറും തുടങ്ങുന്നത്. പിന്നെ രണ്ട് സിനിമ നിർത്തിവെച്ച സിനിമ ഉണ്ട്. ഒരു സിനിമ ഡബിങ് കഴിഞ്ഞത് മാഷി എന്ന് പറഞ്ഞ സിനിമ. നേർച്ചപ്പൂവനും ചാൻസറാണിയൊക്കെ നിർത്തിവെച്ച അത് തുടങ്ങുന്നു വിചാരിക്കുന്നു. പ്രജീഷ് ഹായ്. ഹായ് ശ്യാം, സുജു, സന്തോഷം. മാസ്റ്റർ ഷഫീഖ്, എൻ്റെ വൈഫ്. തീർച്ചയായിട്ടും ഞാൻ നേരത്തെ പറഞ്ഞു ഫാത്തിമ നിതയ്ക്ക് ബർത്ത്ഡേ വിഷസ് ഞാൻ നേരത്തെ പറഞ്ഞിരുന്നു. സന്തോഷം മാസ്റ്റർ. മിഥുൻ ഹായ് ചേട്ടാ, സന്തോഷം മിഥുൻ. ഹലോ മിഥുൻ. ഒരു ഐഡിയ ഇല്ലടോ, ദൃശ്യം ടൂൾ ഉണ്ടോയെന്ന് അറിയില്ല, ലൂസിഫർ ടൂൾ ഉണ്ടോയെന്ന് അറിയില്ല. എല്ലാറ്റിലും നമ്മൾ അങ്ങോട്ട് ട്രൈ ചെയ്യുന്നുണ്ട്. ഞാൻ മുരളി ചേട്ടന് മെസ്സേജ് അയച്ചിരുന്നു, ജിത്തു സാറിന് മെസ്സേജ് അയച്ചിരുന്നു, പൃഥ്വിരാജിനെ പിന്നെ കിട്ടിയിട്ടില്ല. അദ്ദേഹത്തിന് എനിക്ക് അങ്ങനെ കോണ്ടാക്ട് ഇല്ലാത്ത ആളാണ്. ആ അദ്ദേഹത്തിനെ കാണുമ്പോൾ ചോദിക്കണം. അറിയില്ല ജിതിൻ, ഒരു ഐഡിയ ഇല്ലടോ. ഓക്കെ ഷഫീഖ്, സുഖാണ് സുഖാണ് മിഥുൻ, നന്നായിട്ട് പോകുന്നു. വടവനൂറാണ് അല്ലെ രാധിക? ഓക്കെ ഓക്കെ, ഞാൻ എനിക്ക് അറിയില്ല കേട്ടോ സ്ഥലത്തിന്റെ, ഞാൻ ഈ ഒരു ഏരിയ ആണെന്ന് അറിയുള്ളൂ. കൊല്ലങ്കോട്. തീർച്ചയായിട്ടും മഞ്ജു, മോൾക്ക് മക്കൾക്ക് എല്ലാവർക്കും ഹായ്. എല്ലാവരും നന്നായി പഠിക്കുക, ഓൺലൈൻ ക്ലാസ്സൊക്കെ ബോറടിക്കാതെ ഇരുന്നിട്ട് കാണുക, എല്ലാവരും എൻജോയ് ചെയ്യുക. മഞ്ജുവിന്റെ കുട്ടികൾക്കൊക്കെ, മഞ്ജു ചേച്ചിയുടെ കുട്ടികൾക്കൊക്കെ. മഞ്ജു ചേച്ചി എന്ന് വിളിക്കാൻ പാടുമെന്ന് അറിയില്ല. മലപ്പുറത്തേക്ക്, ഞാൻ എന്താ മലപ്പുറത്ത് തന്നെയാണ് ആൻസർ, ഞാൻ അവിടെ തന്നെ ഉണ്ട്, പോയിട്ടില്ല. പിന്നെന്താ പിന്നെന്താ അവിടെ തന്നെ ഉണ്ട്. ദിലീപ് ഹായ്, ഹലോ. ഓക്കെ നിതിൻ, ഷുവർ ഷുവർ, അതന്നെ അതന്നെ. ഇപ്പം എവിടെയാണ്? ഞാനിപ്പോ പാലക്കാട്. ഹായ് ജേക്കബ്. അഞ്ജലി, വിഷു ഓൾ ദി ബെസ്റ്റ്, താങ്ക് യു. നിതിൻ താങ്ക് യു. ജേക്കബ് താങ്ക് യു. നിതിൻ സന്തോഷം സന്തോഷം. നിതിൻ, ശരത്, ഞാൻ വീട്ടിലേക്ക് പോയിട്ട് വീട്ടിലേക്ക് പോവാണ്. ശൈജി, ഞാൻ ചാൻസ് തരാനൊന്നും ആയിട്ടില്ലല്ലോ, നമ്മളും ചാൻസ് ചോദിച്ചുകൊണ്ടിരിക്കുന്ന സമയമല്ലേ. എന്തായാലും തിരുവനന്തപുരത്തുകാർക്ക് എല്ലാവർക്കും ഹായ്. അറിയില്ലടോ ദൃശ്യത്തിലുണ്ടോന്ന് അറിയില്ല, ഏറ്റവും കൂടുതൽ അതാ ചോദ്യം അല്ലേ. അടിപൊളി, ഇതൊന്ന് കാണട്ടെ ജിത്തു സാർ, എന്നിട്ട് ദൃശ്യം ടൂല ചെക്കനൊന്ന് കൊടുക്കണം എന്ന് വിചാരിക്കട്ടെ. സിനിമ വല്ലതും ചെയ്യാൻ ഭാവിയിൽ താല്പര്യമുണ്ടോ? തീർച്ചയായിട്ടും, ഞാൻ അതിനു വേണ്ടിയിട്ടാണ് സിനിമയിൽ വന്നത്. അതിനുവേണ്ടി മാത്രമാണ് പണിയെടുത്തുകൊണ്ടിരിക്കുന്നത്. ആക്ടിങ് എനിക്ക് അതിനേക്കാൾ എത്രയോ താല്പര്യം ഡയറക്ഷനാണ്. ഞാൻ കുട്ടികളെ നാടകവേദിയിൽ ഒരു 16 കൊല്ലം കുട്ടികളെ നാടകം സ്റ്റേറ്റിൽ സ്ഥിരമായിട്ട്
പൈസ വാങ്ങിയിട്ടും അങ്ങനെ ഇരുന്നിരുന്ന ഒരാളാണ്. മോണാക്ടും മൈമൊക്കെ പഠിപ്പിച്ചിരുന്ന ഒരാളാണ്. ഓക്കെ ഓക്കെ. അതുകൊണ്ട് സിനിമ ഒരു അതാണ് എൻ്റെ ഒരു സ്വപ്നം, സിനിമ ഡയറക്ട് ചെയ്യണം എന്നുള്ളത് തന്നെയാണ്. തീർച്ചയായിട്ടും മുത്തേ സുഖമാണ് മുത്തേ ജംഷീറെ. താങ്ക് യു, താങ്ക് യു. അടിപൊളി, ലവ് യു ടു മുത്തേ. മഹേഷേ, സന്തോഷം മഹേഷേ. പിന്നെന്താ, ലാലേട്ടനെ കുറിച്ചുള്ള അയ്യോ, ലാലേട്ടൻ രക്ഷയില്ലാത്ത മനുഷ്യനാണ്. അത് എല്ലാവരും പറയുന്ന പോലെ തന്നെ ഞാനും പറയാം, കാരണം വൈബാണ് അത്. ഞാൻ ഒരാൾ പറയുമ്പോൾ രണ്ടാൾ പറയണമല്ലോ, ബാലൻസ് ചെയ്ത് പറയുന്നല്ല, നമുക്ക് വേറെ വൈബാണ്. ബാലൻസ് ചെയ്ത് പറഞ്ഞാണെങ്കിലും സത്യമുള്ളൊരു കാര്യമാണ്. ഓക്കെ ഷഫീഖ് ഭായ്, എന്തായാലും നമുക്ക് ഇനിയും ഒരുപാട് കാണാൻ പറ്റട്ടെ, ഒരുപാട് തവണ. മുനീറ സോറിയടാ, മുനീറ എനിക്ക് പാട്ട് പാടാൻ അറിയില്ല, ഒട്ടും അറിയില്ല. സൂപ്പർ ചേട്ടാ, ഓസം ലുക്കിംഗ്, നൈസ് വൈശാഖ. താങ്ക് യു, താങ്ക് യു, കാര്യമായിട്ട് പറഞ്ഞതാണ്, സന്തോഷം. തീർച്ചയായിട്ടും ആകാശ, ഞാൻ നേരത്തെ പറഞ്ഞു ഒരു സിനിമ ചെയ്യണം തന്നെയാണ് എൻ്റെ ആഗ്രഹം. സ്ക്രിപ്റ്റിംഗിലാണ്, അതെപ്പോൾ വർക്കൗട്ട് ആകും എങ്ങനെ വർക്കൗട്ട് ആകും എന്ന് അറിയില്ല. കുറച്ച് നല്ല സുഹൃത്തുക്കളുണ്ട് സിനിമയിൽ ഇപ്പോൾ, അപ്പോൾ അവരോടൊക്കെ കഥ പറയണം, അവരുടെ ഡേറ്റ് കിട്ടണം, ഡിസ്കഷൻ നടക്കണം. ഒരു ഫൈനൽ സ്റ്റേജ് ആയി ഏകദേശം. പിന്നെ ഈ ഒക്കെ ആഫ്റ്റർ കൊറോണ എന്താണെന്ന് അറിയില്ലല്ലോ, നമ്മളേ ഉണ്ടോ എന്നുള്ള 2020 കഴിയട്ടെ, മറ്റേ പറയാം. ഓൾ ദി ബെസ്റ്റ്, താങ്ക് യു, താങ്ക് യു ശ്യാമെ. എല്ലാ ഫാമിലി എല്ലാവരും സുഖമായിട്ടിരിക്കുന്നു. തീർച്ചയായിട്ടും, തീർച്ചയായിട്ടും ഞാൻ അങ്ങനെ തന്നെ പ്ലാൻ ചെയ്യുന്നത്. വളാഞ്ചേരിയാണ് ജസീമ വീട്, വളാഞ്ചേരിയാണ്. അതെ 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 ചേട്ടാ, തീർച്ചയായിട്ടും ഇതിനെ പേഴ്സണൽ മെസ്സേജിൽ വരുമ്പോൾ ഞാൻ ഉറപ്പായിട്ടും. മോൻ്റെ പേര് ആര്യൻ ആണ്, ആര്യൻ, ആര്യൻ അനീഷ് എന്നാണ് മോൻ്റെ പേര്. രാധിക ഹാൻസം, താങ്ക് യു രാധിക, താങ്ക് യു. ഹായ് ഹലോ. തീർച്ചയായിട്ടും നിതിൻ, തീർച്ചയായിട്ടും, തീർച്ചയായിട്ടും. ഗംഭീര മനുഷ്യൻ എന്നെ പറയാമല്ലോ, ഒറ്റ വാക്കിൽ പറഞ്ഞ ഗംഭീര മനുഷ്യൻ പ്രവണ പ്രണവേ. ഹായ് നിസാർ കാവോ, സുഡാനീത്ത നിസാർ, താങ്ക് യു, താങ്ക് യു. എനിക്ക് ഭയങ്കര ഇഷ്ടപ്പെട്ട സിനിമയാണ്, മാത്രമല്ല എൻ്റെ അടുത്ത സുഹൃത്ത് ഡയറക്ട് ചെയ്ത ഒരു സിനിമയാണ് സുഡാനി ഫ്രം നൈജീരിയ. അതുകൊണ്ട് നിസാറിന് എനിക്ക് ഭയങ്കര ഇഷ്ടമുള്ള ഒരു ക്യാരക്ടർ. അതിലാകെ ഒരു ഇടങ്ങറാക്കണ നിസാർ മാത്രമേ ഉള്ളൂ അല്ലേ. കായംകുളം കൊച്ചുണ്ണി ഇപ്പൊ കാണായിരുന്നു നിവിൻ, അതന്നെ അതന്നെ തീർച്ചയായിട്ടും. ചേച്ചാനും അതിൽ ലാലേട്ടൻ നിവിനും കൂടെ അഭിനയിക്കാൻ പറ്റി. നിവിൻ എൻ്റെ ഒരു നല്ലൊരു സുഹൃത്താണ്, 10 കൊല്ലത്തെ സുഹൃത്താണ് നിവിൻ. പിന്നെ ലാലേട്ടൻ്റെ കൂടെ വളരെ അടുത്ത് ഇടപഴകാൻ പറ്റി വലിയ ഭാഗ്യമാണ്. റോഷൻ ഡ്രസ് അൺഡ്രു സാറിന്റെ സിനിമയിൽ അഭിനയിക്കാൻ പറ്റി, അത് ഏറ്റവും വലിയൊരു ഭാഗ്യം. അങ്ങനെ കുറെ ഭാഗ്യങ്ങൾ ചേർന്നാണ് കൊച്ചുണ്ണി. തീർച്ചയായിട്ടും അങ്ങനെ തന്നെയാണ് ഒരു സ്ക്രിപ്റ്റിംഗ് ഒക്കെ പോയിക്കോ, സ്ക്രിപ്റ്റ് ഒക്കെ പോയിക്കൊണ്ടിരിക്കുന്ന. MES KVM കോളേജിലാണ് ഞാൻ ഉണ്ടായത്. ആണോ, ഓക്കെ ഓക്കെ. ആരായിരുന്നു അത്? അയ്യോ പോയിട്ടപ്പോ, സോറി ജംഷീർ. ഓക്കെ, ഹായ് ഹായ് അന്ന, ഹലോ. ഞാൻ പറഞ്ഞിരുന്നു നേരത്തെ ലാലേട്ടനെ കുറിച്ച് നല്ലൊരു എക്സ്പീരിയൻസ്. ഹായ്, സുഖമായിട്ടിരിക്കുന്നു. ഹലോ, കൊട്ടാരക്കരയാണ്. നല്ല ആക്ടിങ് മഞ്ജു, താങ്ക് യു. ഫോളോ ചെയ്യാം ലൂസിഫർ 2, അറിയില്ല, ഒരു ഐഡിയ ഇല്ല. കമന്റ് വായിക്കാനാണ് റിപ്പീറ്റ് ഇട്ടത്. ഓക്കെ ഓക്കെ, നോ പ്രോബ്ലം, നോ പ്രോബ്ലം ചേട്ടാ. ലവ് യു, ലവ് യു ടു. ആരാണ് പറഞ്ഞത് അറിയില്ല, ലവ് യു ടു ആർക്കായാലും. ഹായ് ഹലോ ബ്രോ, അഭിനവ്, രഞ്ജു, ആതിര, രഞ്ജു. ഹായ് ഹലോ രഞ്ജു, ഹായ് പ്രിൻസേ, സന്തോഷം പ്രിൻസേ. ഞാൻ സത്യം പറയല്ലോ, നിങ്ങളുടെ സ്നേഹം എപ്പോഴും എല്ലാവരും പല സ്ഥലത്തും പറഞ്ഞിട്ടുണ്ടാവും. ഞാൻ വളരെ സിൻസിയർ ആയിട്ട് പറയാണ്, ടച്ച് ചെയ്തിട്ട് പറയാണ്, നിങ്ങളുടെ ഒരു സ്നേഹം. നിങ്ങൾ ഇത്ര പേര് എനിക്ക് വേണ്ടിയിട്ട് മെസ്സേജ് അയക്കാനും ലൈക്ക് ചെയ്യാനും ഉണ്ടായതുകൊണ്ടല്ലേ നമ്മളൊക്കെ നിന്ന് പോകുന്നത്. എന്തായാലും എല്ലാവർക്കും ഒരുപാട് താങ്ക് യു. സുഖം അഭിനവ്, വീട്ടിൽ ഇപ്പൊ ഞാൻ റോട്ടിലാണ്, വീട്ടിലേക്ക് പോയിക്കൊണ്ടിരിക്കുന്നു. പ്രിൻസേ സുഖമായിട്ടിരിക്കുന്നു. ഹായ് അസ്ന, ഹലോ അസ്ന. എന്തായാലും സുലൈമാനോട് അന്വേഷണം പറ അസ്ന, ഉപ്പയാണെങ്കിലും ഹസ്ബൻഡ് ആണെങ്കിലും. ഹായ് ഹായ് അന്ന, ഹായ് കൃഷ്, ചേട്ടൻ പൊളിയാ, താങ്ക് യു, താങ്ക് യു. പെൺകുട്ടിയാണോ ആൺകുട്ടിയെന്ന് അറിയില്ലട്ടോ, സോറി. എന്തായാലും താങ്ക് യു. കുഞ്ഞാവ് സുഖമായിട്ടിരിക്കുന്നു. നസ്ന സുഖമായിട്ടിരിക്കുന്നു, നന്നായിട്ട് പോകുന്നു. അവനിപ്പോൾ 9 മാസമായി, അവന് പല്ല് വന്ന് തുടങ്ങുന്ന സമയമാണ്. അതിൻ്റെ കിരീരിപ്പൊക്കെ എൻ്റെ മേത്ത് തീർക്കും. നാട്ടി വലിയിട്ട് പോകുന്നു. ഞണ്ട് എന്നാണോ, രണ്ട് ഞണ്ടല്ല, രണ്ട് സോറി, ആരാ അയച്ചെന്ന് നോക്കി ഓർമ്മയില്ല, പേര് വായിക്കാം പിന്നെ. ഞണ്ടല്ല, രണ്ട് എന്നാണ് പേര്, രണ്ട്. താങ്ക് യു, താങ്ക് യു കൃഷേ, താങ്ക്സ്റാ. എല്ലാവർക്കും സന്തോഷം. നിങ്ങൾ ഇത്ര പേര് ഈ സമയത്ത് എനിക്ക് വേണ്ടിയിട്ട് എന്നോട് സംസാരിക്കാൻ തയ്യാറാവുന്നുണ്ടല്ലോ, നിങ്ങളോടാണ് നന്ദി പറയേണ്ടത്. അത് വെറും വാക്കിൽ പറയുന്നൊന്നുമല്ല കേട്ടോ, സത്യമായിട്ടും. കാരണം ഞാൻ അങ്ങനെ താഴെ കിടന്ന് വളർന്നു വന്ന ഒരാളാണ്. ഞാൻ അങ്ങനെ ജീവിച്ചു വളർന്ന, മലയാളം മീഡിയത്ത് പഠിച്ചിട്ടും അങ്ങാടിയിൽ ജീവിച്ചിട്ടും വളർന്നു വന്നതാണ്. അതുകൊണ്ട് മഞ്ജു തീർച്ചയായിട്ടും മോനോട് അന്വേഷണം പറയാം. അതുകൊണ്ട് എനിക്ക് നമ്മളൊരാൾ തന്നെയാണ് എനിക്കത് ഫീൽ ചെയ്യും. നമ്മളുടെ അവിടുന്ന് ഞാനിപ്പോ അതാ ഇങ്ങനെ ലൈവിൽ വരാനുള്ള ഒരു പാകത്തിൽ എത്തിച്ച പടച്ച തമ്പുരാനോട്, ദൈവത്തിനോട് നന്ദി അത്രേ പറയുന്നുള്ളൂ. ഹായ്
ഹായ് ഹായ് ഹലോ ഹായ് ആദിൽ സുഖാണ് ആദിൽ അത് നല്ലതായിട്ട് പോണടാ സുഖാണ് ഹലോ നിങ്ങളും സുഖമായിട്ടിരിക്കുന്നു എന്ന് വിചാരിക്കുന്നു എല്ലാവരും എല്ലാവരും പറയുന്ന കാര്യം തന്നെയാണ് സേഫായിട്ടിരിക്കുക എല്ലാവരും ഹാപ്പി ആയിട്ടിരിക്കട്ടെ പിന്നെ പുതിയ വർക്ക് ശാലിനി നമ്മുടെ ഇപ്പൊ ഒന്ന് രണ്ട് എന്ന് പറഞ്ഞ സിനിമയാണ് അതാണ് പുതിയൊരു വർക്ക് ഈ ലൈവില് ജിത്തു സാറ് കാണുവാണെങ്കിൽ ഉറപ്പായിട്ടും ദൃശ്യം ടു വിളിക്കും സത്യമായിട്ടും ആരത് കറക്റ്റാടാ ദൃശ്യം ടു കാണുകയാണെങ്കിൽ ഉറപ്പായിട്ട് വിളിക്കും നല്ല മുന്നേ പുള്ളി കാണുകയാണെങ്കിൽ കാരണം എത്ര ആൾക്കാരാ ചോദിച്ചിട്ടുള്ളത് അല്ലെ ദൃശ്യം ടുവിൽ ഉണ്ടാവുമെന്ന് അതാ ക്യാരക്ടറിന്റെ അനസ ഹായ് അതാ ക്യാരക്ടറിന്റെ ഒരു ഗുണാടോ നമ്മൾ ചെയ്തതിന്റെ ഒക്കെ അപ്പുറത്ത് ആ ക്യാരക്ടർ പിന്നെ ലാലേട്ടന്റെ അളിയൻ ഈ പറഞ്ഞ നേരത്തെ പറഞ്ഞ പോലെ ഫിർസസ് 2020 എന്ന കൂട്ടായ്മയ്ക്ക് എന്റെ ആശംസ ഒന്നും കൂടെ അയക്കണേ എനിക്ക് വായിക്കാൻ പറ്റിയില്ല ഈ മിമിക്രി ചെയ്യാറുണ്ട് ഞാൻ കോളേജുകളിലൊക്കെ പോകാൻ മിമിക്രി ചെയ്യാറുണ്ട് ചേട്ടാ ഏറ്റവും ഇഷ്ടപ്പെട്ട സിനിമ ഏതാ ഒരുപാട് ലോട്ട് ഓഫ് ഒരുപാട് ഇന്ന് തന്നെ കുറെ സിനിമകളെ കുറിച്ച് ചർച്ച ചെയ്തു നിങ്ങൾ ഗംഭീര സിനിമകൾ ദൃശ്യം ടുവിൽ എം എൽ എ എങ്കിലും ആയിട്ടുണ്ടോ രാഷ്ട്രീയക്കാർ അതെ അതെ കാരണം അങ്ങനത്തെ കഥയല്ലേ പറഞ്ഞു കൊടുക്കുന്നത് അല്ലേ നിതിൻ കാരണം കുളത്തിലും കുളത്തിലെ മീൻ വളർത്തലും ഒക്കെ ആയിട്ട് എന്തായാലും എം എൽ എ മിനിസ്റ്റർ ഓഫ് എം എൽ എ ഒക്കെ ആയിട്ടുണ്ടാവും ഭാവിയിൽ നല്ലൊരു അടിപൊളി ഡയറക്ടർ ആവട്ടെ ആകേഷ് അതാണ് എന്റെ ഏറ്റവും വലിയ ആഗ്രഹം ഒരു നടൻ എന്നുള്ള രീതിയിൽ അറിയപ്പെടുന്നതിനേക്കാൾ എന്നെ മെയിം മേക്കപ്പ് ചെയ്തിട്ടുണ്ട് ആരാണ് ഷെഫീഖ് ആണോ ഓക്കെ ഷെഫീഖ് മെയിം മേക്കപ്പ് ചെയ്തിട്ടുണ്ട് അല്ലേ ഓക്കെ മിമിക്രി ചെയ്യാറുണ്ട് ഇങ്ങനെ കോളേജിലൊക്കെ പോകുമ്പോ താങ്ക് യു കൃഷ് ചേട്ടൻ പൊളിയ താങ്ക് യു എല്ലാ മെസ്സേജും വായിക്കുന്നതിൽ സന്തോഷം തീർച്ചയായിട്ടും ഞാൻ എല്ലാ മെസ്സേജും മാക്സിമം വായിക്കാൻ നോക്കുന്നുണ്ട് ഞാൻ സ്പീഡിൽ പോകുന്നതുകൊണ്ട് ചിലത് മിസ്സായി പോവാണ് ക്ഷമിക്കുക അതെ ഞാനിപ്പോ ചെയ്യുന്നില്ല ഇപ്പത്തൊരു മൂഡില് മിമിക്രിക്ക് പറ്റുന്ന ഒരു മൂഡല്ല അതാണ് വീണ്ടും ചോദിച്ചോണ്ടേ ഇരിക്കുന്നുണ്ടല്ലേ ജേസൺ ഞാൻ അങ്ങനത്തെ ഒരു പറ്റിയൊരു മൂഡിലല്ല അതുകൊണ്ടാട്ടോ സോറി വേറെ ഇങ്ങനത്തെ ഒരു അവസ്ഥയിൽ പെട്ടെന്നൊരു മിമിക്രി എന്ന് പറയുമ്പോ ഞാനൊരു കാര്യം ചെയ്യാം സലീം കുമാറിന്റെ സലീമേട്ടന്റെ ശബ്ദം ഒന്ന് അനുകരിക്കാൻ ശ്രമിക്കാം ഈ ലൈവിലായതുകൊണ്ട് അത് ഡിസ്റ്റർബൻസ് ഉണ്ടാവും ഒട്ടും ക്ലാരിറ്റി ഉണ്ടാവില്ല എല്ലാ മിമിക്രിക്കാരും പറയുന്ന പോലെ ഒരു എക്സ്ക്യൂസ് അല്ല ഞാനൊന്ന് ട്രൈ ചെയ്യാം മീശമാധവൻ എന്ന് പറഞ്ഞ ഡയലോഗും മറ്റേ പുലിമുരു അല്ല പുലി മറ്റേ പുലുവൽ കല്യാണത്തിലൊക്കെ ഡയലോഗ് മിക്സ് ചെയ്തിട്ട് സലീമേട്ടന്റെ ഡയലോഗ് ഒന്ന് പറഞ്ഞു നോക്കാട്ടോ അഭിനവേ പറ തീർച്ചയായിട്ടും ഹായ് ഹായ് മിസ്റ്റർ മാധവൻ നായർ ലുക്കില്ലാന്നുള്ളൂ നല്ല പുത്തിയ നിങ്ങൾക്കറിയോ അങ്ങ് തുഫായി 11 അടി ഉയർത്തി ഒട്ടകത്തിന്റെ പുറത്ത് ഏടി സാരി വെച്ച് പാല് സെറെ സെറെ എന്ന് കറക്കുന്ന പണിയാ ഇത് കണ്ണപ്പേട്ടൻ ഇത് തോമസ് ഏട്ടൻ അപ്പൊ തോമസ് ഏട്ടൻ ഓ താങ്ക് യു ഇത് ശരിയായിട്ട് ഉണ്ടാവില്ല ഞാന് അങ്ങനെ ഒരു ലൈവിൽ വരുമ്പോ എല്ലാവരും ചോദിക്കുമ്പോ ഒരു കാര്യം ചെയ്യണല്ലോ അതുകൊണ്ട് ചെയ്താണ് എന്റർടൈൻമെന്റ് അല്ലേ നമ്മുടെ ഒക്കെ എല്ലാവരുടെ ലക്ഷ്യം അതുകൊണ്ട് ചെയ്താണ് തെറ്റായിട്ടുണ്ടെങ്കിൽ ക്ഷമിക്കുക കൃഷ തീർച്ചയായിട്ടും കൃഷ ഞാന് ജേസൺ പറഞ്ഞുകൊണ്ട് മാത്രം ഒരുപാട് തവണ എന്നോട് ചോദിച്ചുകൊണ്ട് ഞാനൊരു സംഭവം ചെയ്തിട്ടുണ്ട് എത്രത്തോളം നന്നായിട്ടുണ്ടെന്നൊന്നും അറിയില്ല ചേട്ടൻ പൊളിയ താങ്ക് യു ചാലിനി സുഖമായിട്ടിരിക്കുന്നു സുഖമായിട്ടിരിക്കുന്നു ആ അടിപൊളി അടിപൊളി നന്നായിട്ട് പോകുന്നുണ്ട് പിന്നെ പറയാൻ പറ്റില്ലല്ലോ ഇപ്പോഴത്തെ അവസ്ഥയല്ലേ നമുക്ക് അറിയില്ലല്ലോ കാര്യങ്ങൾ എന്തൊക്കെ എവിടേക്കാ പോകാന്ന് പറയില്ല പാട്ട് അറിയില്ലല്ലോ ഇഷാക്ക് എന്തായാലും എനിക്ക് ഒരു പാട്ട് പാടിയിട്ട് ഇഷാക്ക് അയക്കണം അറിയില്ല എന്ന് പറഞ്ഞത് ഒഴിഞ്ഞു മാറാൻ അല്ലടോ സത്യമായിട്ട് ഞാൻ ഒരു മിമിക്രി വെറുതെ ചെയ്തില്ല ചളാണെങ്കിലും പാട്ട് പാടാൻ അറിയാത്തോണ്ട ഇഷാക്ക് രണ്ട് ഇഷാക്ക് ഉണ്ട് ആ ഇഷാക്ക് ഒന്നുണ്ട് തീർച്ചയായിട്ടും ഫോളോ ചെയ്യാം തീർച്ചയായിട്ടും ഇൻസ്റ്റാഗ്രാം ഐ ഡി അനീഷ് ജി മേനോൻ തന്നെയാണ് ഇൻസ്റ്റാഗ്രാമിലും ഷാം മച്ചാൻ താങ്ക് യു മച്ചാൻ ഹായ് ആ ഇൻസ്റ്റാഗ്രാമിലും അനീഷ് ജി മേനോൻ തന്നെയാണ് ഫേസ്ബുക്കിലും അനീഷ് ജി മേനോൻ തന്നെയാണ് തീർച്ചയായിട്ടും നിങ്ങൾ ഫോളോ ചെയ്യണം ലൈക്ക് ചെയ്യണം ഷെയർ ചെയ്യണം സപ്പോർട്ട് ചെയ്യണം പ്രാർത്ഥിക്കണം ഒക്കെ ആവശ്യങ്ങളാണ് തീർച്ചയായിട്ടും ഒരു ഭാവിയിലൊരു നല്ല ഡയറക്ടർ ആവട്ടെ എന്ന് തന്നെയാണ് എൻ്റെ ആഗ്രഹം നല്ല ഫ്രണ്ട് സർക്കിൾ ഉണ്ട് അങ്ങനെയൊക്കെ പോണു എല്ലാം പ്രതീക്ഷകളല്ലടോ ഹായ് നീമ ഹലോ ഹായ് തരുമ പിന്നെന്താ നീമ ഹായ് താങ്ക് യു രാധിക താങ്ക് യു ഓക്കെ ആരം ആ ഷെഫീഖ് മാ അവർക്ക് ഓക്കെ MES KVM ഉണ്ടായിരുന്നു അല്ലേ ഓക്കെ ഓക്കെ നീ ഇഷ്ടപ്പെട്ട സിനിമ ഒരുപാട് ലോട്ട് ഓഫ് എത്ര എനിക്ക് മലയാള സിനിമ കേട്ടോ കൂടുതൽ ഇഷ്ടം ഞാൻ ഒരുപാട് വിദേശ സിനിമകളൊന്നും കാണാറില്ല മലയാള സിനിമ തമിഴ് സിനിമ കന്നഡ തെലുങ്ക് ഒക്കെ കാണും ഹിന്ദി കാണും പക്ഷെ മലയാളം തമിഴാണ് ഏറ്റവും ഇഷ്ടം കൽക്കൻ അഭിനയമാണ് വിഷ്ണു താങ്ക് യു വിഷ്ണു ഹായ് രമേശ് ഹായ് ഹലോ ആ ജെൻസൻ
ഫ്രണ്ട് ആക്കാം, റിക്വസ്റ്റ് അയച്ചോളൂ. ഞാൻ കുറെ ഇപ്പൊ ഫേസ്ബുക്കിൽ സത്യം പറഞ്ഞാൽ ലിമിറ്റേഷൻ കഴിഞ്ഞിട്ടുണ്ട്. ഞാൻ വെറുതെ പറയുന്നല്ല, 5000 പേര് കടന്ന് നിങ്ങൾ നോക്കിയാൽ മനസ്സിലാവും തോന്നുന്നല്ലേ എനിക്ക് ഇത്ര പരിചയമല്ല. ലോക്ക്ഡൌൺ കാലം ഇങ്ങനെ മോന്റെ കൂടെ മോൻ ഉണ്ടായതുകൊണ്ട്, അബ്ദുൾ ജലീൽ ലോക്ക്ഡൌൺ ഇങ്ങനെ പോയോ, മോൻ ഉണ്ടായതുകൊണ്ട് കേട്ടോ സന്തോഷമായിട്ട് പോയി. അല്ലെങ്കിൽ നമ്മളടുത്ത് പൈസയൊക്കെ കുറയും, ജോലി കുറയും, ജോലി ഇല്ലാത്ത അവസ്ഥയൊക്കെ വരുമ്പോൾ നമുക്ക് ഭയങ്കര വിഷമായിരിക്കുമല്ലോ. ഇത് മോൻ ഉണ്ടായതുകൊണ്ട് അത് ഞാൻ ബാലൻസ് ചെയ്തു. വിഷ്ണു ഇല്ലടാ, സോറിടാ. ഓക്കെ ഓക്കെ, നിങ്ങൾക്ക് മിമിക്രി ചെയ്തത് ഇഷ്ടപ്പെട്ടിട്ടുണ്ടെങ്കിൽ ഓക്കെ ഓക്കെ, താങ്ക് യു താങ്ക് യു. ഓക്കെ താങ്ക് യു താങ്ക് യു, സന്തോഷം. ഐ ഇല്ല, ഫുഡ് കഴിച്ചില്ല, ഞാൻ ഇങ്ങനെ പോണ വഴിക്ക് കഴിക്കാന്ന് വിചാരിച്ചിട്ടാണ്. താങ്ക് യു താങ്ക് യു താങ്ക് യു, വളരെ സന്തോഷം. ഇഷ്ടപ്പെട്ടു എന്ന് അറിഞ്ഞതിൽ തന്നെ സന്തോഷമല്ലേ. രമേശ്, സുഖാടാ, സുഖം, നന്നായിട്ട് പോകുന്നു. രമേശ്, എനിക്ക് അറിയില്ല, ഏജ് ഒന്നും അറിയില്ല, എടാ പോടാ വിളിക്കുന്നതിൽ വേറെ ഒന്നും വിചാരിക്കരുത്. നമ്മുടെ ഒരു കെ ജി ഗ്രൂപ്പ് ആവും അല്ലെങ്കിൽ താഴെ ഇരിക്കുന്നൊക്കെ വിചാരിച്ചിട്ടാണ് അങ്ങനെ പറയുന്നത്. അമൃത ഹലോ, ബിജു ഹായ്, ഓക്കെ രമേശ് സുഖമായിട്ടിരിക്കുന്നു. സുനിൽ ജേക്കബ്, സുഖാണ് സുഖാണ് സുനിലെ, സന്തോഷം. വാവയുടെ നെയിം സൽമാന ആര്യ എന്നാണ്, ആര്യ അനീഷ് എന്നാണ് വാവയുടെ പേര്. 9 മാസമായാണ്. ഓക്കെ ജെൻസൺ സർ, തീർച്ചയായിട്ടും തീർച്ചയായിട്ടും ആകാശ്, സന്തോഷം. ഇഷ്ടപ്പെട്ട സിനിമ നേരത്തെ ചോദിച്ചല്ലേ, ഞാൻ പറഞ്ഞു കുറെ സിനിമകൾ ഇഷ്ടമാണ്. അൻസാർ എന്നും കൂടെ ഉണ്ടാവും, താങ്ക് യു, എന്നും കൂടെ ഉണ്ടാവും, ഒരുപാട് സന്തോഷം. മാഹി ഷൂട്ടിംഗ് സമയത്ത് തലശ്ശേരി വെച്ച് നമ്മൾ മിഥുൻ കണ്ടിട്ടുണ്ട്. ഡ്രൈവിംഗ് ലൈസൻസ് സിനിമ നമ്മൾ ഒരുമിച്ച് കണ്ട് ആണോ? ഓ യെസ് യെസ്, മാഹിയില് അന്ന് ഗായത്രി ഉണ്ടായിരുന്നു, നവാസ് വള്ളിക്കുന്ന് ഉണ്ടായിരുന്നു അല്ലെ, അൽത്താഫ് ഉണ്ടായിരുന്നു. സന്തോഷം സന്തോഷം, നമ്മൾ ഒരുമിച്ച് കണ്ട് നല്ല സിനിമയായിരുന്നത്. ആൽ ദ ബെസ്റ്റ്, താങ്ക് യു താങ്ക് യു. ശ്രീരാഗേ, നവനീത്, സന്തോഷം. എങ്ങനെയുണ്ട് ലോക്ക്ഡൌൺ ലൈഫ്? കുഴപ്പമില്ലടോ, ഇങ്ങനെ പോകുന്നു. ഞാൻ പറഞ്ഞില്ലേ മോനൊക്കെ ഉണ്ടായതുകൊണ്ട് സുഖമാണ്. പുതിയ സിനിമ ആയിട്ടുണ്ട്, അത് എന്നാ ഷൂട്ട് എന്നുള്ളത് അറിയില്ല. 15-ാം തീയതി തുടങ്ങുന്നു പറഞ്ഞു സുബേറെ. അഭിനവ് ചേട്ടൻ ഏത് സ്കൂളിലാണ് പഠിച്ചത്? ഞാൻ മാവണ്ടിയൂർ ഹൈസ്കൂൾ എന്ന് പറഞ്ഞ, വളാഞ്ചേരി മാവണ്ടിയൂർ എന്ന് പറഞ്ഞ സ്ഥലത്ത്, മാവണ്ടിയൂർ ഹൈസ്കൂളിൽ, അവിടെയാണ് ഹൈസ്കൂളിലുണ്ടായിരുന്നത്. ഞാൻ ഒരുപാടൊന്നും പഠിച്ചിട്ടില്ല, ഹൈസ്കൂൾ കഴിഞ്ഞു ഡിഗ്രി ഇങ്ങനെ പ്രൈവറ്റ് ആയിട്ട് പഠിച്ചു. അങ്ങനെ ഹായ് അബി, ഹായ് അബി, ഹലോ ഹലോ, സന്തോഷം. അൻസാറെ നമ്മളെ മറക്കൂല, ഒരിക്കലും മറക്കൂലടും. നിങ്ങള് നമ്മളെ കൽബിൽ കയറ്റി വെച്ചിട്ടുള്ളതല്ലേ, ഇങ്ങനെ മറക്കാനാ? സന്തോഷം അബി, സന്തോഷം എബ്രഹാം, ഓക്കെ സന്തോഷം. താങ്ക് യു താങ്ക് യു അച്ചു, താങ്ക് യു ചേട്ടൻ പൊളിയ, താങ്ക്സ്, സന്തോഷം. ദർശനം 2 ഉണ്ടാവും എന്ന് വിചാരിക്കണോ? ഒരു ഐഡിയ ഇല്ലടോ നെബു. സന്തോഷം ചേട്ടോ, ഹായ്, എവിടാണ് ബ്രോ നെബു? ഞാനിതാ പാലക്കാട്, പാലക്കാട് കൊല്ലങ്കോട്. താങ്ക് യു ശ്രീരാഗ, താങ്ക് യു. ഓക്കെ ഓക്കെ നിതിൻ. അഷ്കർ, ഹലോ അഷ്കർ, ഹായ് പറയൂ. ഹായ് ഹായ് അഷ്കർ, സുഖം കൃഷയ, സുഖം ഉറപ്പായിട്ടും ഉറപ്പായിട്ടും. ഹായ് പറയാം പറയാം, അന്വേഷണം ഞാൻ എന്നാ കാണാന്ന് അറിയില്ല, അവരൊക്കെ എന്നാ കാണാൻ ഒരു ഐഡിയ ഇല്ല. തീർച്ചയായിട്ടും അവരെ കാണുന്ന സമയത്ത് ഞാൻ അന്വേഷണം പറഞ്ഞിരിക്കും. ഒരു ഭംഗി വാക്കാട്ടെ, അതൊക്കെ നമ്മൾ ഓർക്കൊന്നുമില്ല, ബി ഫ്രാങ്ക്. ഓർക്കാണെങ്കിൽ എന്തായാലും ആ സമയത്ത് നിങ്ങൾ ലൊക്കേഷനിൽ വരികയാണെങ്കിൽ ഞാൻ പറയാം, ഇങ്ങനെ ഒരാളെ ഹായ് പറഞ്ഞിട്ടുണ്ടായിരുന്നു, ഇതാണ് ആളെന്ന് പറഞ്ഞിട്ട് പരിചയപ്പെടുത്താം. 100% സുബേറ അടിപൊളി, സുബേറ അടിപൊളി. പ്രീത, ഹലോ പ്രീത, താങ്ക് യു താങ്ക് യു, അടിപൊളി സൂപ്പർ, താങ്ക് യു താങ്ക് യു. ശ്രീരാഗേ അടിപൊളിയാണ്, താങ്ക് യു താങ്ക് യു. അങ്ങനെ പോണു. ഈ കയ്യടികളാണോ നമ്മുടെ, ഞാൻ സ്റ്റേജിൽ നിന്ന് വന്ന ആളതുകൊണ്ട് ഈ കയ്യടികൾ നമുക്കൊരു ഹരാണ്. മുന്നോട്ടുള്ള യാത്രയ്ക്ക് അത് ഭയങ്കര സ്പീഡ് തരും, നമുക്കൊരു ഇരുത്തം വരും ഈ കയ്യടികൾ. നീമ, ഹലോ ഹായ് നീമ. ഇഷ്ടപ്പെട്ട സംവിധായകൻ ഒരുപാട്, ഞാൻ പറഞ്ഞില്ലേ സിനിമ ഇഷ്ടപ്പെട്ട പോലെ തന്നെ നല്ല ഒരുപാട് സംവിധായകർ നമ്മുടെ മലയാളത്തിലെ അത്രയും ടോപ്പ് സംവിധായകരുള്ള സ്ഥലമല്ലേ മലയാളം. താങ്ക് യു, പൊളിയാണെങ്കിൽ താങ്ക് യു. ഫുഡ് കഴിച്ചിട്ടില്ല നിതിൻ, ഞാൻ പോന്നു. ആകാശ മിമിക്രി കിടു, താങ്ക് യു മിമിക്രി അടിപൊളി എന്ന് പറയുന്നു, താങ്ക് യു താങ്ക് യു, താങ്ക് യു താങ്ക് യു സൽമാൻ. ഇപ്പോഴാണ് അവിടെ എത്തിയത് തോന്നുന്നുള്ളത് മിമിക്രി, അതിന്റെ ടൈമിന്റെ ഒരു പ്രശ്നമായിരിക്കാം മേ ബി. അല്ലെ സൂപ്പർ സൂപ്പർ സൂപ്പർ, അപ്പൊ കുറെ നേരം ഉണ്ടാവില്ല ലൈവ്. സന്തോഷട്ടെ, ഞാൻ അങ്ങനെ ഇതില്ല പറഞ്ഞു, കുറെ നേരം ഉണ്ടാവുന്ന ഞാൻ ആലോചിച്ചതാ, ഹാപ്പി. ഒറ്റയ്ക്ക് ഇരിക്കുന്നൊക്കെ ബോറല്ലേ. ഹായ്, ഹലോ ഹായ്, ഹായ് സുബേർ, സജാദ്, സജാദെ ഹായ്, പ്രീത, താങ്ക് യു പ്രീത, സന്തോഷം. ഞാനിപ്പോ കുറെ രാവിലെ ഇറങ്ങിയതാണ്,
അതാണ് മുട്ടിയൊക്കെ കൂടി ഇങ്ങനെ ഇരിക്കുന്നത്. ഫുഡ് കഴിച്ചിട്ടില്ലടോ ജംഷിറ. സുനിലെ അടിപൊളി, താങ്ക് യു സുധി, താങ്ക് യു സുധി. മുഹമ്മദ് ഷെഫിഖ്, അനീസേ, എന്താടോ വത്സല, സന്തോഷം വത്സല ചേച്ചി, വത്സല സോറി മച്ചാനെ, താങ്ക് യു. കാറ് ബ്രസ അടിപൊളി, മാരുതി ബ്രസ. സിനിമയിൽ കിട്ടിയതാടോ, സിനിമയിൽ നിന്ന് വാങ്ങിയതാ, സിനിമയിൽ വന്നതിന് ശേഷം വാങ്ങിയതാ. അതെ അതെ. ഹായ് ആനന്ദ്, ഹലോ, ഹായ്, സുഖം സുഖാടോ. ഇപ്പൊ പാലക്കാട് കൊല്ലങ്കോട് എന്ന് പറഞ്ഞ സ്ഥലത്താണ്. അയ്യോ എന്താണ്, ഫ്രൈക്സൽ അല്ലേ, ഫ്രൈക്സൽ വില്യംസ്, അടിപൊളി പേര്, ഇടിൽക്കാച്ചി പേര്. ഹായ് സുബേറ, അടിപൊളി സുബേറ, സൂപ്പറായിട്ട് പോകണം. കൃഷ്യ താങ്ക് യു, താങ്ക് യുടാ, നിങ്ങൾക്ക് ഈ പൊളിയായെന്ന് പറഞ്ഞു, താങ്ക്സ്. വെറുതെ പറയല്ലോ, വെറുതെ പറഞ്ഞാലും സന്തോഷം. പോസിറ്റീവ് എനർജി അല്ലേ, നമുക്ക് ഒരാൾക്ക് പോസിറ്റീവ് വൈബ് പാസ് ചെയ്യാന്ന് പറഞ്ഞാലാണ് ലൈഫിലെ ഏറ്റവും വലിയ കാര്യം. അതെനിക്ക് ഇഷ്ടം പോലെ കിട്ടിപ്പോ, അടിപൊളി, ഞാൻ ഭയങ്കര ഹാപ്പി ആട്ടോ, സീരിയസ്ലി. അസ്കറ ബ്രസയാണ് വണ്ടി, മാരുതി ബ്രസ. അതെ അതെ, താങ്ക് യു, താങ്ക് യു, താങ്ക് യു. സജാദെ വിട്ടിമാര, എന്താണ് സാധനം, എന്തായാലും സന്തോഷം. തെറി വിളിച്ചാണെങ്കിലും, നല്ലത് വിളിച്ചാണെങ്കിലും സന്തോഷം. ചേട്ടാ ഒരു ഹായ് പറയോ. നിതിൻ ഹായ്, ചളം ആയിട്ടില്ലല്ലോ, സൂപ്പർ ആയിട്ടുണ്ടല്ലോ, താങ്ക് യു, താങ്ക് യുടോ മിംക്രി, സൂപ്പർ, താങ്ക് യു. സജാദെ താങ്ക്സ്. കേൽപ്പത്ത് മൂവിയിൽ പൊളിയാണ്, എനിക്ക് ഭയങ്കര ഇഷ്ടപ്പെട്ട ക്യാരക്ടർ ആട്ടോ. എന്നോട് ഏറ്റവും ഇഷ്ടപ്പെട്ട ക്യാരക്ടർ ആരെങ്കിലും ചോദിക്കുകയായിരുന്നെങ്കിൽ ഞാൻ പറയുന്ന ഒരു ക്യാരക്ടറാണ് യൂസഫ്. കേൽപ്പത്ത് എന്ന് പറഞ്ഞ സിനിമയിലെ യൂസഫ് എന്ന് പറഞ്ഞ ക്യാരക്ടർ തീർച്ചയായിട്ടും എന്റർടൈനർ ആണ്. താങ്ക് യു വൈശാഖ്, ഒരുപാട് താങ്ക്സ് ചേട്ടാ, യു ആർ സൂപ്പർ എന്റർടൈനർ ആണ്. ഗുഡ്, താങ്ക് യു, താങ്ക് യു, താങ്ക് യു, താങ്ക് യു. ഗോഡ് ബ്ലെസ് യു ടു. സുധി, ഹലോ സുധി, നല്ല ശബ്ദം എന്ന് പറയുന്നു, താങ്ക് യു. അസ്കര സുബേറെ, സന്തോഷം. ഇഷ്ടപ്പെട്ട സംവിധായകർ കുറേ ഉണ്ട്, നല്ല നല്ല ഒരുപാട് സംവിധായകരുണ്ട്. നല്ല സിനിമകൾ ചെയ്യുന്നവരൊക്കെ നമുക്ക് ഇഷ്ടമാണ്, നമുക്ക് അവസരം തരുന്നവരെ മാത്രമല്ല എന്നർത്ഥം. വിജീവ സന്തോഷം, താങ്ക് യു, താങ്ക് യു മിംക്രി, സന്തോഷം. മിംക്രി ഇഷ്ടപ്പെട്ടു എന്ന് അറിഞ്ഞതിൽ സന്തോഷം. ഇൻസ്റ്റാഗ്രാമിൽ ഫോളോ ചെയ്ത ഫോളോ, പിന്നെന്താ ഞാൻ ഓപ്പൺ ആക്കിയിട്ടേക്കല്ലേ, വന്ന് ഫോളോ ചെയ്യൂ, എന്താ സംശയം. നമ്മൾ അതിന് വേണ്ടിയിട്ടല്ലേ, ഞാൻ ഇപ്പൊ തുടങ്ങിയിട്ടുള്ളൂ, അധികമായിട്ടില്ല ഇൻസ്റ്റാഗ്രാം, അത് കാരണം ഫോളോവേഴ്സ് ഒക്കെ കുറച്ച് കുറവാണ്, നിങ്ങളൊക്കെയല്ലേ ഫോളോവേഴ്സ് ആക്കി തരണ്ടേ. പിന്നെന്താ, പിന്നെന്താ, തീർച്ചയായിട്ടും. അനീഷ് ജി മേനോൻ എന്നാണ് ഇൻസ്റ്റാഗ്രാമിൽ, അനീഷ് ജി മേനോൻ, സെയിം അനീഷ് സ്പേസ് ഉണ്ട്, ജി സ്പേസ് മേനോൻ, എം ഇ എൻ ഒ എൻ. പിന്നെന്താ, പിന്നെന്താ ചോദിക്കണ്ടോ. താങ്ക് യു, താങ്ക് യു സുബേറെ, താങ്ക് യു. ഹായ് മിമിക്രി ചെത്താണ്, സൂപ്പർ, താങ്ക് യു സുജു, താങ്ക് യു. ഹായ്, ഇടയ്ക്ക് ഇങ്ങനെ കാണാം തീർച്ചയായിട്ടും രാധിക, ഇങ്ങനെ തന്നെ നമുക്ക് വീണ്ടും സിനിമയിലും കാര്യങ്ങളൊക്കെ കാണാം. എപ്പോഴെങ്കിലും ലൊക്കേഷനിലേക്ക് നിങ്ങൾ ഇറങ്ങുന്നു, പാലക്കാട് ഒരുപാട് ഷൂട്ടുകൾ ഒക്കെ ഉണ്ടാവാറുണ്ട്, ലൊക്കേഷനിൽ വരൂ, നമുക്ക് കാണാം തീർച്ചയായിട്ടും. വീട്ടിലെല്ലാവരോടും അന്വേഷണം പറയൂ. അഷ്റഫ് മണി, സുഖം, സുഖം മിക്രി പൊളി, താങ്ക് യു. പോകുന്ന വഴി കഴിക്കാൻ കടയ്ക്ക് അടച്ചു കാണുമ്പോൾ കുഴപ്പമില്ലടാ, ഞാൻ എന്താന്ന് വെച്ചാൽ വീട്ടിൽ പോയിട്ട് കഴിക്കാൻ എത്ര ലേറ്റായാലും വിചാരിച്ചു, കാരണം റിസ്ക് അല്ലേ, നമ്മൾ കാരണം നമ്മുടെ കുട്ടികൾക്കോ അല്ലെങ്കിൽ പാരൻസിനൊക്കെ വരാതിരിക്കുന്നതല്ല നമ്മൾ ശ്രദ്ധിക്കേണ്ടത്. എനിക്കൊരു ചെറിയ കുട്ടിയുണ്ട്, ഞാൻ പറഞ്ഞില്ലേ, 9 മാസമായിട്ടുള്ളൂ, അച്ഛന് 74 വയസ്സായി. അപ്പം ഞാനത് നന്നായിട്ട് കെയർ ചെയ്യും, കുളിച്ച് എത്ര ലേറ്റാണെങ്കിലും കുളിച്ചിട്ടാണ് ഈ ഡ്രസ്സൊക്കെ വാഷ് ചെയ്യാനിട്ട്, ചൂട് വെള്ളത്തിൽ വാഷ് ചെയ്യാനിട്ടതിന് ശേഷം പുറത്ത് മീൻസ് ഉള്ളിലേക്ക് കയറുള്ളൂ. അശിക സുഖമാണ്, അശിക അടിപൊളിയായിട്ട് പോകണം. നമ്മുടെ ഒരു ഇൻസ്റ്റാ അക്കൗണ്ട് ഉണ്ട്, അത് ഒന്ന് പ്രൊമോട്ട് ചെയ്യാമോ, ഞാൻ തന്നെ എന്റെ പ്രൊമോട്ട് ചെയ്യാൻ നടക്കാളോ സത്യം പറഞ്ഞാല്. ഓക്കെ ഷുവർ ഷുവർ. ഫ്രൈക്സൽ അടിപൊളി പേരാട്ടോ, ഞാൻ നേരത്തെ പറഞ്ഞു, സന്തോഷം. എത്ര ഉയരത്തിൽ എത്തിയാലും എന്തൊക്കെ നേടിയാലും ഇതേപോലെ തന്നെ ഉണ്ടാണോ, തീർച്ചയായിട്ടും നിതിൻ, അതന്നെയാണ്. ഞാൻ സാധാരണക്കാരനാടോ, പക്കാ സാധാരണക്കാരനാണ്, നമ്മൾ എന്നും അങ്ങനെ തന്നെ ആയിരിക്കും. സാധാരണ ഒരു വീട്ടിൽ ജനിച്ച് വളർന്ന് കുറെ സാധാരണക്കാരനായ മീൻ മാർക്കറ്റിൽ വർക്ക് ചെയ്യുന്നവരും ബസ്സിൽ പണിയെടുക്കുന്നവരും പിന്നെ സ്കൂൾ അധ്യാപകരും എല്ലാവരും ഉണ്ട്. ഇപ്പോ നമ്മളെ എന്റെ നൈബർ ആയതുകൊണ്ട് മിനിസ്റ്റർ, കെ ടി ജലീലിന്റെ നൈബറാണ്, മിനിസ്റ്ററും നമ്മുടെ സുഹൃത്തുകാലയത്തിലുണ്ട്, ഡോക്ടേഴ്സും ഉണ്ട്, അപ്പൊ എല്ലാ തരത്തിലുള്ള ആൾക്കാരും നല്ല സുഹൃത്തുക്കൾ ഒരുപാടുണ്ട്, പോലീസിലുണ്ട്, എല്ലാവർക്കും സന്തോഷം. എല്ലാവരും സുഹൃത്തായതിൽ ഞാൻ അഭിമാനിക്കുന്നു. സുഖാടാ സുഖം. അമൽ ഷാൻ അടിപൊളിയായിട്ട് പോകുന്നു, നന്നായിട്ട് പോകുന്നു തീർച്ചയായിട്ടും. കൃഷ്യ വലിയ നിലയിൽ എത്തട്ടെ, ദൈവം സഹിച്ച അങ്ങനെ ആവട്ടെ. മുഹമ്മദ് റഫീഖ് നാട്ടിലിടോ, എനിക്ക് റഫീഖത്തിൽ ചെറുതായിട്ട് കാണുന്നോണ്ട് മനസ്സിലാവുന്നില്ല കേട്ടോ. നാട്ടിലുണ്ട്, ഇപ്പൊ നാട്ടിലില്ലെന്നേ പറഞ്ഞ, മീൻസ് നാട്ടിലുണ്ട്. അടിച്ചു പൊളിച്ചു സൽമാനെ മിമിക്രി, താങ്ക് യു, സന്തോഷം.
ഹായ് കാക്കു. ഹലോ, ഹായ് കാക്കു എന്ന് വിളിക്കുന്നത് എനിക്ക് ഭയങ്കര ഇഷ്ടാട്ടോ. എന്റെ ഒരു എക്സ് ലവർ എന്നെ കാക്കു എന്നാ വിളിച്ചിരുന്നു. ഹായ് സുബേർ, ഹലോ. ഓപ്പൺ ആണ്, ഞാൻ ഓപ്പൺ ആണ് തീർച്ചയായിട്ടും. എന്താ ഇപ്പൊ ഫേക്ക് ചെയ്യാനുള്ളത്? ഈ ഫേക്ക് ലോകത്ത് നമ്മൾ ഓപ്പൺ ആയിട്ടിരിക്കട്ടെ. അങ്ങനെ കുറെ ആൾക്കാർ ഓപ്പൺ ആവും, വേറൊരാൾ ഓപ്പൺ ആകുമ്പോൾ നമുക്ക് തോന്നും അയാൾ എത്ര ഓപ്പൺ ആ, അപ്പൊ നമുക്ക് ഓപ്പൺ ആയാലും എന്താന്ന് തോന്നും. അങ്ങനെ കുറെ ആൾക്കാർ ഓപ്പൺ ആവട്ടെ. പോസിറ്റീവ് വൈബ് അങ്ങോട്ട് കൊടുക്കുക, പോസിറ്റീവായിട്ട്. ചേട്ടൻ വലിയ നല്ല, താങ്ക് യു ഡാ, താങ്ക് യു, സന്തോഷം. അങ്ങനെ തന്നെയാണ് എൻ്റെ ആഗ്രഹം. നമ്മൾ അതിന് വേണ്ടിയിട്ടാണ് അച്ഛൻ്റെ അമ്മയുടെ ഒക്കെ സ്വപ്നം ഇടും. ഞാനിങ്ങനെ ഈ മെസ്സേജുകൾ വായിക്കുമ്പോൾ, ഞാൻ 2010 മമ്മൂട്ടി ബെസ്റ്റ് ആക്ടർ, അതിനുമുമ്പ് KPSC എന്ന് പറഞ്ഞ നാടക ട്രൂപ്പിലായിരുന്നു. അതിനു മുമ്പ് മുതുകാടിന്റെ മെജീഷ്യൻ മുതുകാടിന്റെ കൂടെ അസിസ്റ്റന്റ് ആയിട്ടുണ്ടായിരുന്നു, പെർഫോമറൊക്കെ ആയിട്ട്. പിന്നെ അതിനു മുമ്പ് മിമിക്രി, കുറെ കാലം മിമിക്രി കളിച്ചു. അപ്പൊ KPSC ആണ് ഞാൻ, എനിക്കൊരു നല്ലൊരു പ്ലാറ്റ്ഫോം കിട്ടിയ സ്ഥലമായിരുന്നു KPSC. അപ്പൊ ഞാൻ KPSC പോകുമ്പോഴും അത് കഴിഞ്ഞ് മമ്മൂട്ടി ബെസ്റ്റ് ആക്ടറിൽ പോകുമ്പോഴൊക്കെ എന്റെ അച്ഛനും അമ്മയും ഇങ്ങനെ എന്നെ, ഞങ്ങളെ പാടത്താണ് വീട്, അപ്പോൾ കുറച്ച് ദൂരമുണ്ട്, ഒരു 100 മീറ്ററിന്റെ മുകളിൽ ദൂരമുണ്ട് റോട്ടിലേക്ക്. അപ്പൊ റോട്ടിൽ പോയി അവിടെ നിന്ന് പിന്നെയും നടക്കണം ടൗണിലേക്ക്, കുറച്ച് 1 കിലോമീറ്റർ ഉള്ള ടൗണിൽ. അപ്പോ അമ്മ അച്ഛനും ഈ 100 മീറ്റർ ഞാൻ പോണത് വരെ പുലർച്ചയാവും, ചിലപ്പോ ഇറങ്ങാം, ചിലപ്പോ രാത്രി ആയിരിക്കും. അപ്പൊ അതുവരെ അന്ന് വണ്ടിയില്ല, എന്റെ അടുത്ത് വണ്ടികളൊന്നുമില്ല. അപ്പൊ ഞാൻ ആ സമയത്ത് ഇങ്ങനെ നടന്നു പോണത് അച്ഛനും അമ്മയും ഇങ്ങനെ നോക്കിക്കുമായിരുന്നു. പ്രതീക്ഷയായിരുന്നു അവരെ കണ്ണിൽ, എന്തെങ്കിലും രക്ഷപ്പെടും എന്നുള്ളൊരു പ്രതീക്ഷ. അത് ഇതാ നമ്മൾ ഇത്രയും നമ്മുടെ ഈ ഒരു ബന്ധത്തിന്റെ അടുത്ത് വരെ എത്തി. നിങ്ങൾ എന്നെ അറ്റ്ലീസ്റ്റ് പേരറിയില്ലെങ്കിൽ പോലും ദൃശ്യത്തിലെ അളിയ എന്നെങ്കിലും വിളിച്ച് എന്നെ കെട്ടിപ്പിടിക്കുന്ന, എന്റെ കൂടെ സെൽഫി എടുക്കുന്ന, എനിക്ക് ഷൈക്കേണ്ടി വരുന്ന ഒരു ബന്ധത്തിലെത്തി, അതെന്നെ വലിയ സന്തോഷം. തീർച്ചയായിട്ടും കൃഷ സന്തോഷം. സപ്ലി ഉണ്ടായിരുന്നു, ഞാൻ ഡിഗ്രി ഹിസ്റ്ററിയാ ചെയ്തത്, ഞാൻ പൊട്ടി ഹിസ്റ്ററി. അപ്പോ പിന്നെ ഞാൻ അതിന് മെനക്കെട്ടിട്ടില്ല ഡിഗ്രി എഴുതാൻ, ഞാൻ എനിക്ക് ഡിഗ്രി ഇല്ല. അതെ അതെ, അതുകൊണ്ട് സപ്ലി ഒരു ഐഡിയ ഇല്ല. ലൈവിൽ ഇടയ്ക്ക് വരണം ആഗ്രഹമുണ്ട്. ഏഷ്യാനെറ്റ് ഇപ്പൊ അവര് ഏഷ്യാനെറ്റ് വിളിച്ചിട്ടാണ്, ഞാൻ ഏഷ്യാനെറ്റിന്റെ ഒരു പ്രൊഡക്റ്റാണ്, അതന്നെ ഏറ്റവും വലിയ സന്തോഷം. ഏഷ്യാനെറ്റിന്റെ ഒരു മത്സരാർത്ഥി ആവാൻ കൊതിച്ചിട്ട് എന്റെ പേര് മമ്മൂട്ടി ദി ബെസ്റ്റ് ആക്ടർ എന്ന് പറഞ്ഞ റിയാലിറ്റി ഷോയില് ഞാൻ എറണാകുളത്ത് ഓഡീഷൻ പങ്കെടുത്തിട്ട് ആ സമയത്ത് എന്റെ പേര് ലിസ്റ്റിലില്ല. എല്ലാവർക്കും ഇഷ്ടപ്പെട്ടു. നസീർക്കയാണ്, സിദ്ദീഖ് സാറും നസീർക്കൊക്കെയാണ് അതിന്റെ ജഡ്ജസ് ഉണ്ടായിരുന്നത്. അപ്പൊ സിദ്ദീഖ് സാറിനും ഇഷ്ടപ്പെട്ടു, നസീർക്കും ഇഷ്ടപ്പെട്ടു. എന്നോട് നസീർക്ക പേഴ്സണലി വന്നിട്ട് ഭയങ്കര അഭിപ്രായങ്ങളൊക്കെ പറഞ്ഞു, പക്ഷെ പേര് ലിസ്റ്റിലില്ല. അപ്പോൾ ആകെ ടെൻഷനായി, അപ്പൊ എന്നെ വിളിച്ചില്ല. എന്റെ ബാക്കിയുള്ള ആൾക്കാർക്ക് ഒരാൾക്കാർ പോയി. അപ്പൊ ഞാൻ അവിടെ സുനിലേട്ടനുണ്ട്, സുനിൽ എന്ന് പറഞ്ഞ ഒരാളുണ്ട് ഏഷ്യാനെറ്റില്. അപ്പൊ അദ്ദേഹത്തിനോട് ഞാൻ സുനിലേട്ടൻ ഇങ്ങനെ കംപ്ലൈന്റ് പറഞ്ഞു, ഇങ്ങനെ എല്ലാവരും നല്ല അഭിപ്രായം പറഞ്ഞു സുനിലേട്ട, പക്ഷെ പേര് വന്നില്ല എന്ന്. സുനിലേട്ടൻ ഭയങ്കര ബുദ്ധിമുട്ടിയിട്ട് അന്നത്തെ ഒരു ദിവസം നന്നായിട്ട് മെനക്കെട്ടിട്ട് സുനിലേട്ടൻ എന്ത് നോക്കി. അപ്പൊ നോക്കിയപ്പോ എന്താ വെച്ചാൽ 1 എന്റെ പേര് കിടക്കുന്നത്. അപ്പൊ 1 മാഞ്ഞു പോയതാണ്, ഒന്നാം ദൈവത്തിന്റെ ഒരു കളി ആലോചിച്ച് നോക്കണേ, 1 മാഞ്ഞു പോയതാണ്, ബാക്കി എല്ലാ പേരും ബ്രൈറ്റ് ആയിട്ടുണ്ട്. അങ്ങനെ സുനിലേട്ടൻ എന്ത് ചെയ്തു, നേരെ ഏഷ്യാനെറ്റിൽ വിളിച്ചു സിന്ധു ചേച്ചി. സിന്ധു ചേച്ചിയാണ് പ്രൊഡ്യൂസർ മമ്മൂട്ടി ബെസ്റ്റ് ആക്ടറിന്റെ. സിന്ധു ചേച്ചിയെ വിളിച്ചിട്ട് എന്റെ കാര്യം പറഞ്ഞു. അങ്ങനെയാണ് ഞാൻ മമ്മൂട്ടി ബെസ്റ്റ് ആക്ടറിൽ പിടിച്ചു തുള്ളുന്നത്. ഒഴുകി പോണ സ്ഥലത്തു നിന്ന് ഇങ്ങനെ പിടിച്ച് ഒരു വള്ളി കിട്ടിയ വള്ളിയിൽ തൂങ്ങിയിട്ടാണ്, സുനിലേട്ടനാണ് ആ വള്ളി. പിന്നെ അങ്ങനെ പോയത് ഏഷ്യാനെറ്റിന്റെ. ഇപ്പോൾ ലൈവിൽ വരെ ഏഷ്യാനെറ്റ് എന്നെ വിളിച്ചിരിക്കുന്നു, വളരെ സന്തോഷം. ഏഷ്യാനെറ്റിന് വളരെ വളരെ നന്ദി. എല്ലാവർക്കും ഏഷ്യാനെറ്റിന്റെ ഓരോ മെമ്പേഴ്സിനും ഒരുപാട് നന്ദി. എല്ലാവരും കൂടെ വളർത്തുന്നതാണല്ലോ. ബിഗ് സപ്പോർട്ട് ബ്രോ, ഒരുപാട് ഇഷ്ടം. സിംപ്ലിസിറ്റി മനുഷ്യൻ നിങ്ങൾ, ദൈവം എല്ലാ അനുഗ്രഹവും തരട്ടെ തീർച്ചയായിട്ടും. വൈശാഖ് അതന്നെയാണ് ആഗ്രഹം. വൈശാഖ് കൃഷ്ണൻ, താങ്ക് യു. നിങ്ങളുടെ പ്രാർത്ഥന ഉണ്ടാവട്ടെ അങ്ങോട്ടും ഇങ്ങോട്ടൊക്കെ. നന്നായിട്ട് പോട്ടെ, മണികണ്ട സന്തോഷം മണികണ്ട. കുറെ ആൾക്കാരുടെ മെസ്സേജ് ഞാൻ കഥ പറയുന്നതിന്റെ ഇടയിൽ വിട്ടുപോയിട്ടോ, ഒന്നും വിചാരിക്കരുത്. നിങ്ങൾ എനിക്ക് വീണ്ടും മെസ്സേജ് ചെയ്യണം. സൂപ്പർ ആക്ടർ, നിങ്ങൾ സൂപ്പർ പദവിയിലേക്ക് എത്തണം. സൂപ്പർ പദവിയുടെ അപ്പുറത്ത് നന്നരിക്കോടൻ സൈനുക്ക, നമ്മൾ സൂപ്പർ പദവി എന്നുള്ളതിന്റെ അപ്പുറത്ത് നല്ലൊരു ആക്ടർ ആവുക, നല്ലൊരു മനുഷ്യനാവുക, നല്ലൊരു ഡയറക്ടർ ആവുക, ഇതാണ് എന്റെ ആഗ്രഹം. നല്ലതെന്ന് പറയിപ്പിക്കണം. കുറെ ആദ്യമൊക്കെ മോശം പറയിപ്പിച്ചിട്ടുണ്ട്, പാവം വീട്ടുകാരെ ബുദ്ധിമുട്ടിച്ചിട്ടുണ്ട്. അതുകൊണ്ടൊക്കെ അവർക്ക് അത് അഡ്വാൻസ് എന്താ പറയാ, കൂടുതലായിട്ട് കൊടുക്കണം. കൊല്ലംകോടാണ് എന്റെ നാട്. ഓണപ്രീത, ഞാൻ കൊല്ലംകോട് എവിടെയെന്ന് ഒരു ഐഡിയ ഇല്ലടോ. ഒരു ഇരുട്ടായതുകൊണ്ട് ഒരു സ്ട്രീറ്റ് ലൈറ്റിന്റെ താഴത്ത് നിർത്തിയിരിക്കുകയാണ്. ഹായ് രാജേഷ്, ഹലോ. ആണോ? അതെ അതെ, ഞാൻ കൊല്ലംകോട് തന്നെ ഉണ്ട്. ഇവിടെ ഉണ്ട്, ഏതോ റോട്ടിൽ ഇങ്ങനെ സ്വരം നിൽക്കുന്നുണ്ട്. ഹായ് ഹലോ അൻസാറെ, സന്തോഷം അൻസാറെ. തീർച്ചയായിട്ടും താങ്ക്സ് അങ്ങോട്ടും അൻസാറെ, ഇങ്ങോട്ട് പറഞ്ഞ പോലെ അങ്ങോട്ടും. പ്ലീസ് ബി സേഫ്. ഓക്കെ ഓക്കെ ഹരികൃഷ്ണ. എന്തായാലും ഞാൻ നേരത്തെ ഒരു സുഹൃത്ത് പറഞ്ഞ പോലെ ഞാൻ ലോക്കൊക്കെ ചെയ്തിട്ടുണ്ട്, പ്രശ്നങ്ങളൊന്നുമില്ല. പിന്നെ നമ്മുടെ നാടല്ലേ, കേരളമല്ലേ, നമ്മളൊരു കുഴപ്പമൊന്നുമില്ല.
തീർച്ചയായിരിക്കും. സന്തോഷായിരിക്കും മണികണ്ഠനാ. മണികണ്ഠ സന്തോഷം. മണികണ്ഠ സുഖാണ്. നന്നായി പോണു. നന്നായി പോണു. ഗുഡ് നൈറ്റ് പറഞ്ഞിട്ട് പോവാണ് കൃഷ്ണ അല്ലേ? ഓക്കെ ഗുഡ് നൈറ്റ് കൃഷ്ണ. വാവേ ആകാശ ചേട്ടൻ തിരക്കിന്ന് പറഞ്ഞു. ആകാശ് സോറി, ആകാശ് എന്നുള്ളത് ആകാശെ വള്ളി ഇട്ടിട്ടില്ല കേട്ടോ. ഐ മീൻസ് ആ ചന്ദ്രകല ഇട്ടിട്ടില്ല ആകാശ്. തീർച്ചയായിട്ടും ആകാശ് ഞാൻ പറയാം. ഓക്കെ ഓക്കെടാ. ഓക്കെ ഓക്കെ. താങ്ക് യു താങ്ക് യു. അമലശൻ സുഖാണ്. അമലശൻ നന്നായിട്ട് പോകുന്നു. അമല കൃഷ ആയിക്കോട്ടെ ആയിക്കോട്ടെ. സന്തോഷം. തീർച്ചയായിട്ടും തീർച്ചയായിട്ടും. മലബാർ ഭാഷ ഞാനിപ്പോ പറഞ്ഞുകൊണ്ടിരിക്കുന്നത് അല്ലെ നമ്മുടെ ഭാഷയാണ്. മലബാറിനെയാണ് നമ്മുടെ ഭാഷ. സൽമാന എത്താ പച്ചയ്യ. എത്താ പച്ചയല്ല. ഓക്കെ പിന്നെ തീർച്ചയായിട്ടും തീർച്ചയായിട്ടും ഞാൻ പറയാം. ഉറപ്പായിട്ട് ഞാൻ പറയാം. വണ്ടി ബ്രസ കുഞ്ഞു വണ്ടിയാ. ഹലോ ഫ്രം കൊറിയ. ആരാണ്? രാജേഷോ? ഓക്കെ ആയ് ഹലോ. ഞാൻ കൊറിയ. അഹംഭാവം ഇല്ലാത്ത നടൻ. താങ്ക് യു താങ്ക് യു. അഡാർ ലവിലെ റോള് ആരാ സിജി? ആ സന്തോഷം. തള്ളിഷിപ്പു അല്ലേ? തള്ളിഷിപ്പുവിനെ ഒരുപാട് ആൾക്കാർക്ക് ഇഷ്ട. ഈ ഡിഗ്രി വരെയുള്ള ആൾക്കാർക്കൊക്കെ എല്ലാവർക്കും ഒരു ഒരു പഠിക്കുന്ന ചെറിയ കുട്ടികൾ ഉൾപ്പെടെയുള്ള ആൾക്കാർക്കൊക്കെ ഏറ്റവും ഇഷ്ടം തള്ളിഷിപ്പുവ. കുഞ്ഞു കുട്ടികളുടെ അടുത്തൊക്കെ പോയി കഴിഞ്ഞാൽ അവർക്ക് തള്ളിഷിപ്പുന്ന വിളിക്കുക. നല്ല സന്തോഷം. ചില കുറച്ച് മുതിർന്ന ആൾക്കാർ അളിയാന്നും വിളിക്കും ദൃശ്യത്തിൽ അളിയനെ കണ്ടിട്ട്. സന്തോഷം ഹിന്ദു. സന്തോഷം ഹിന്ദു. ഞാൻ വിട്ടുപോകണമെങ്കിൽ സോറി കേട്ടോ. റോബി ഹായ് ഹലോ. ഞാൻ എന്തെങ്കിലും തരത്തിൽ വിട്ടുപോയിട്ടുണ്ടോ? ആരുടെങ്കിലും പേരോ ആരുടെങ്കിലും മെസ്സേജോ വിട്ടുപോയിട്ടുണ്ടെങ്കിൽ ക്ഷമിക്കണം. വീണ്ടും അയക്കാം. സന്തോഷം വായിക്കാം. തീർച്ചയായിട്ടും തീർച്ചയായിട്ടും പങ്കിടാം പങ്കിടാം. പോയ കാര്യം ഓക്കെ ആണോ? ഇതിന് പോയ കാര്യം ഓക്കെയാണ്. കൊറോണ ഒക്കെ ആഫ്റ്റർ എല്ലാം കഴിഞ്ഞ ശേഷം നന്നായിരിക്കും എന്ന് പറയുന്നു. ഇത് റീഡ് ചെയ്യാം കൃഷ. സോ തീർച്ചയായിട്ടും തീർച്ചയായിട്ടും കൃഷ്. ഗുഡ് നൈറ്റ് കൃഷ്. മിമിക്രി എനിക്ക് ഇഷ്ടമായി നിതിൻ. താങ്ക് യു അശ്രഫയടാ. മിമിക്രി പോവൂല. നമ്മൾ നിങ്ങളുടെ ഒരു അവസ്ഥയാണ്. സോറി. ഹായ് ഹലോ അസ്ലം. എന്തല്ല അതാണ് ചോദ്യം. വെറുതെ അല്ല ബ്രോ. പൊളിയ മിമിക്രി. താങ്ക് യു താങ്ക് യു താങ്ക് യു. ഇനിയും ഞങ്ങളുടെ നാട്ടിലേക്ക് ഇടയ്ക്ക് വരൂ. രാധിക തീർച്ചയായിട്ടും. ഞാൻ പറഞ്ഞില്ലേ ഷൂട്ട് പാലക്കാടല്ലേ നമ്മുടെ മെയിൻ ഏരിയ. ഒടിയൻ, കായംകുളം കൊച്ചുണ്ണി, കുറേ സിനിമ, പിന്നെ ഒരുപാട് സിനിമകൾ പാലക്കാടുണ്ടായിരുന്നു. ഹായ് നാട്ടുകാരാ. സന്തോഷം. കമന്റുകളും പോസിറ്റീവാണ്. നിങ്ങൾ വേറെ വൈബർ എന്ന് പറയുമ്പോഴേക്കും പോയി സാധനം. സങ്കടം. നല്ല ന്യൂസ്, നല്ലൊരു സാധനമായിരുന്നു. പൊളിയാണ് പൊളിയാണ്. താങ്ക് യു താങ്ക് യു. സുഖാണ് ബബിത. വിഷ്ണു അമലെ സുഖാണ്. തോമസെ സുഖാണ്. ഹായ് ഹായ് എല്ലാവർക്കും എല്ലാവർക്കും. ഹായ് അഭിഷേക്. എവിടേക്കാണ് ലൈവിൽ വാ ചേട്ടാ? ചേട്ടൻ ഇടയ്ക്കിടയ്ക്ക് ലൈവിൽ. സോറി. തീർച്ചയായിട്ടും താങ്ക് യു താങ്ക് യു. എന്തായാലും നല്ല കമന്റ്സ് അയക്കൂ. എന്തായാലും ഫേസ്ബുക്കിൽ നിങ്ങൾ പറഞ്ഞ പോലെ എല്ലാവരും ഒന്ന് ഹെൽപ്പ് ചെയ്യൂ. ആ വീഡിയോ ഡയറക്ടർക്ക് ഒരു നല്ല കാര്യമാവട്ടെ. അദ്ദേഹത്തിന് അദ്ദേഹത്തിൻ്റെ ഒരു ദിവസത്തെ എഫേർട്ട് ആണെങ്കിലും നല്ലൊരു സാധനമാണ്. അഖില എല്ലാവരും എന്നാണ് അതിൻ്റെ പേര്. ഞാൻ ഫൈനലി ഇട്ടൊരു പോസ്റ്റാണ്. ഉറപ്പായിട്ടും ഉറപ്പായിട്ടും അങ്ങനെ തന്നെ ലൈവിൽ വരണം എന്നാണ് ആഗ്രഹിക്കുന്നത്. ഏഷ്യാനെറ്റ് വിളിച്ചു, ഞാൻ വന്നു. നിങ്ങളെല്ലാവരും നമ്മളെല്ലാവർക്കും സംസാരിക്കാൻ പറ്റി, എല്ലാവരെയും പരിചയപ്പെടാൻ പറ്റി. ഒരുപാട് പേരുകൾ മൈൻഡിലുണ്ട്. അപ്പോൾ ആ മൈൻഡുകൾ ആവർത്തിച്ച് മെസ്സേജ് ചെയ്ത മൈൻഡുകളൊക്കെ പേരുകളൊക്കെ മൈൻഡിലുണ്ട്. ഓക്കെ ചാക്കോച്ചൻ പടത്തിൽ സൂപ്പറാണ്. ആ വള്ളിയും തെറ്റി പുള്ളിയും തെറ്റി. ആ അതെ അതെ. ആ ടീം ഇനി വീണ്ടും ഒരു സിനിമ ചെയ്യാനുള്ള പരിപാടിയാണ്. ദൃശ്യത്തിലെ ലാസ്റ്റ് സീൻ സൂപ്പറായിരുന്നു. താങ്ക് യു. ഇക്കാടെ കൂടെ ഇനി ആരാ മെസ്സേജ് അയച്ചെന്നും പേര് നോക്കിയില്ലട്ടോ. സോറി. ഇക്കാടെ കൂടെ ചെയ്യണം എന്നുള്ളത് ഭയങ്കര ആഗ്രഹം. സത്യം പറഞ്ഞാൽ മമ്മൂട്ടി ബെസ്റ്റ് ആക്ടർ എന്ന റിയാലിറ്റി ഷോയിലൂടെയാണ് നമ്മൾ വന്നത്. മമ്മൂക്ക പരിചയപ്പെടുത്തിയ ലാലേട്ടൻ്റെ അളിയൻ എന്ന രീതിയിലാണ് എനിക്ക് പല ആൾക്കാരും സുബൈറെ മമ്മൂക്കയുടെ കാര്യം പറഞ്ഞുകൊണ്ടിരിക്കുന്നത്. തീർച്ചയായിട്ടും മമ്മൂക്കയുടെ കൂടെ അഭിനയിക്കണം എന്നുള്ളത് തന്നെയാണ് ആഗ്രഹം. അങ്ങനെ അറിയപ്പെടാൻ തന്നെയാണ് ആഗ്രഹിക്കുന്നത്. ലാലേട്ടൻ്റെ മമ്മൂക്കയുടെ സിനിമയിൽ നായകവേഷം ചെയ്യുന്നതിനേക്കാൾ മൈലേജ് ഉള്ളത്. ഹായ് സഞ്ജന. ഹായ് ഹലോ സഞ്ജന. ഹായ് അദ്നാൻ. അല്ലെ അദ്നാൻ ഞാൻ കണ്ടിട്ടുണ്ട്. അയ്യോ പോയിട്ട് ആ മെസ്സേജ് ഒന്നുകൂടെ അയക്കണേ. മുടി മുറിക്കണം അല്ലേ?